السلام عليكم ورحمة الله تعالى وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، يا سيدي يا رسول الله خذ بيدي وعلي سواك ولا ألوي على عهدي، يا من يقوم مقام الحمد منفردا للواحد الأحد لم يولد ولم يلد، يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى، يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير للخلق كلهم. بهماني الله അള്ളാഹു എൻ്റെ അളവറ്റ അനുഗ്രഹം കൊണ്ട് നാം എല്ലാവരും ഈ മജ്ലിസിൽ ഒരുമിച്ചുകൂടി ഇതുപോലെ നമ്മയും നമുക്ക് വേണ്ടപ്പെട്ട എല്ലാവരെയും സ്വർഗത്തിൽ ഒരുമിച്ചുകൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. നല്ല കാര്യങ്ങൾ പറയാനും പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്തി ഈമാനോടെ ജീവിച്ച് ഈമാനോടെ മരണപ്പെടാൻ നമുക്കെല്ലാവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. മാണി ഉസ്താദ് അടക്കമുള്ള നമ്മുടെ ഉസ്താദുമാർ സാദാത്തുക്കൾ എല്ലാവർക്കും അല്ലാഹു ആഫിയത്ത് ഉള്ള ദീർഘായുസ് നൽകുമാറാവട്ടെ. ഇൽമിന്റെ മജ്ലിസിനെ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും ഈമാനിന്റെ ഭാഗമാണ്. ഇൽമിന്റെ മജ്ലിസിനെ അവഗണിച്ചാൽ അല്ലാഹു അവഗണിക്കും എന്ന് ഗ്രന്ഥങ്ങളിൽ കാണാം. ഇൽമിന്റെ മജ്ലിസിനെ സ്നേഹിച്ചാൽ ഈമാനോടുള്ള മരണം അല്ലാഹു നമുക്ക് നൽകും എന്നതാണ് കിതാബുകൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഇൽമിന്റെ അഹലുകാരെയും ഇൽമിന്റെ മജ്ലിസിനെയും നാം കൂടുതൽ കൂടുതൽ ഇഷ്ടം വെക്കണം. നാം എല്ലാവരും മരിക്കേണ്ടവരാണ് എന്നതാണ് ഉദ്ഘാടന ഭാഷണത്തിൽ വിശിഷ്ടരായ മാണി ഉസ്താദ് നമ്മെ ബോധ്യപ്പെടുത്തിയത്. ഖലഖൽ മൗത വൽ ഹയാത എന്ന ആയത്തിൽ ജീവിതത്തെ പറയുന്നതിന് മുമ്പ് തന്നെ മരണത്തെ പറഞ്ഞത്, നാം ജീവിക്കുന്നത് തന്നെ മരണത്തിന് ശേഷമുള്ള ജീവിതത്തിന് വേണ്ടി ആവണം എന്ന് ബോധ്യപ്പെടുത്താനാണ്. ആരാണ് ജീവിതത്തിൽ വിജയിക്കുന്നവർ? അത് വിശുദ്ധ ഖുർആൻ തന്നെ പറഞ്ഞു, നിങ്ങൾക്ക് ജീവിതവും മരണവും എല്ലാം തന്നത് ലിയബ്ലുവക്കും അയ്യുക്കും അഹ്സനു അമല, നല്ല നിലയിൽ ജീവിക്കുന്നവരാരാണോ അവരാണ് വിജയിക്കുന്നത്. അല്ലാഹു നമ്മളെ എല്ലാവരെയും ആഖിറത്തിൽ വിജയിക്കുന്നവരുടെ ഗണത്തിൽ ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. മരണം എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യം, അത് നിഷേധിക്കാൻ പറ്റാത്ത ഒന്നാണ്. ഓൾ ഹ്യൂമൻസ് ആർ സബ്ജക്റ്റഡ് ടു ഡിക്കേ. എല്ലാവരും ഇവിടെ തീർന്നു പോകാനുള്ളവരാണ്.
കുല്ലുമൻ അലൈഹ ഫാൻ, ഇവിടെ എല്ലാം നശിക്കാനുള്ളതാണ്. അതൊരു പക്ഷെ പ്രളയം വന്നിട്ടാവാം, അല്ലെങ്കിൽ കൊടുങ്കാറ്റും ഉണ്ടാവാം, അതുമല്ലെങ്കിൽ അവസാനം വരുന്ന ഖിയാമത്തു നാളും ഉണ്ടാവാം. ഈ കെട്ടിടവും ഈ സമുച്ചയങ്ങളും നമ്മുടെ ഈ തടിയെല്ലാം നാളെ ഇല്ലാതാവാനുള്ളതാണ്. ലോകത്ത് മരണപ്പെടാതിരിക്കണമെങ്കിൽ ജനിക്കാതിരിക്കണം. അതുകൊണ്ടു തന്നെ നാം എല്ലാവരും അധ്വാനിക്കേണ്ടത് മരണം നന്നാവാനാണ്. വേറൊന്നും നമുക്ക് വേണ്ട, മരണം നന്നായി കിട്ടിയാൽ മതി. ജീവിതത്തിൽ മുഴുക്കെ തമ്മാടിയായി ജീവിച്ച് മരണത്തിന്റെ ഒരു ദിവസം മുന്നേ നന്നായി അയാൾ ഈമാനോടെ മരണപ്പെട്ടാൽ അയാൾ സ്വർഗത്തിലാണ്. 65 കൊല്ലം ജീവിച്ച ഒരു ഹാജിയാര് ലാസ്റ്റ് ഒരു ഹറാമായ ബന്ധത്തിൽ, അല്ലെങ്കിൽ ബിദഅത്തിൽ, അല്ലെങ്കിൽ യുക്തിവാദത്തിൽ, അല്ലെങ്കിൽ ലിബറലിസത്തിൽ, അല്ലെങ്കിൽ മതനീരാസത്തിൽ പെട്ടുപോയി കാഫറായി ചത്തുപോയാൽ ഖാലിദീന ഫീഹ, നരകത്തിൽ ശാശ്വതമാണ്. എന്താണ് അബൂജഹലിന്റെ പ്രശ്നം? അബൂജഹലിന്റെ പ്രശ്നം മരിക്കുമ്പോ ഈമാനില്ല. അബൂലഹബിന് എന്താണ് പ്രശ്നം? അബൂലഹബിന്റെ പ്രശ്നം മരിക്കുമ്പോ ഈമാനില്ല. അതേസമയത്ത് ജീവിതം മുഴുക്കെ തമ്മാടിത്തത്തിലായി ജീവിച്ച് മരണപ്പെടുമ്പോൾ ഈമാനോടെ ജീവിച്ച മരണപ്പെട്ട എത്രയോ ആൾക്കാര് ലോകത്തില്ലേ? സ്വഹാബത്ത്, അവരുടെ പ്രത്യേകത എന്താ? അവരുടെ പ്രത്യേകത അവർക്ക് മരിക്കുമ്പോൾ ഈമാനുണ്ട് എന്നുള്ളതാണ്. നാം സൂറത്തു യാസീനിൽ പരാമർശിക്കുന്ന ഒരാളുണ്ട്, വജാ അർജുലു മിൻ അഖ്സൽ മദീന, പട്ടണത്തിന്റെ അങ്ങേയറ്റത്തു നിന്ന് ഒരാൾ വന്നു. ആരാണത്? ഹബീബുൻ നജ്ജാർ എന്ന് പറയുന്നയാളാണ്. അതുവരെ തെറ്റിലായി ജീവിച്ച ആ മനുഷ്യൻ ഒരു ഘട്ടത്തിൽ ഈസാ നബി അലൈഹിസ്സലാമിന്റെ ദൂതന്മാരെ കണ്ട് ഇസ്ലാം പുൽകുന്നു. കുറച്ചു കഴിഞ്ഞ് അയാൾ കൊല്ലപ്പെടുന്നു. ഖീല ദുഖുലിൽ ജന്ന, കയറു സ്വർഗത്തിലേക്ക് എന്ന് അല്ലാഹ് പറയുന്നു. കണ്ടോ, അമിന ഖലീൽ വനാല കഥീർ, കുറച്ചു കാലേ മുഅ്മിനായിട്ടുള്ളൂ, പക്ഷെ കിട്ടേണ്ടതെല്ലാം കിട്ടിയിട്ടുണ്ട്. എത്രയോ ആൾക്കാർ മരണപ്പെടുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെടുന്നവരാണ്. അതുകൊണ്ട് തന്നെ നാം ഏറ്റവും കൂടുതൽ ഭയപ്പെടേണ്ടത് എന്റെ മരണം ഈമാനില്ലാതെ ആയി പോകുമോ എന്ന് പേടിച്ചിട്ടായിരിക്കണം. നാം എല്ലാവരും ഈ ലോകത്തുനിന്ന് പോകേണ്ടവരാണ്. ഈ ദുനിയാവിൽ നിന്ന് പോകുമ്പോൾ നമ്മുടെ കയ്യിൽ ഒന്നും എടുക്കാനില്ല. കഫം പുടക്ക് കീശ ഇല്ലാത്തത് കൊണ്ട് തന്നെ സ്ഥിരം കളിക്കുന്ന മൊബൈൽ ഏതായാലും എടുക്കാനും കഴിയില്ല. പോക്കറ്റില്ലല്ലോ, ഒന്നും എടുക്കാൻ പറ്റൂലല്ലോ. തഹി വൽ ഹബീബിൽ അറബി അൻത തത്ലു ബൈനനാ ഫിൽ കവാകിബി കൽ ബുദൂർ ബൽ വാ അഷ്റഫു മിൻഹു യാ സയ്യിദി ഖൈറൻ നബി അൻത ഉമ്മൻ അം അബൂ മാ റഅയ്നാ ഫീഹിമാ മിസ്ല ഹുസ്നിക ഖത്തു യാ
സയ്യിദി ഖൈറൻ നബി അസ്സലാത്തു അലൻ നബി أنت أم أم أبو ما رأينا فيهما مثل حسنك قط يا سيدي خير النبي الصلاة على النبي അള്ളാഹു നമ്മുടെ മജ്ലിസ് കബൂലാക്കുമാറാവട്ടെ. സംഘാടകർ പറയുന്നത് ഉസ്താദിന് ഇനി ഈ നാട് മറക്കാൻ പറ്റൂല എന്നാണ്. ഞാൻ പറഞ്ഞു വയലിന് വിളിക്കേണ്ട ആവശ്യമില്ല, എന്നാൽ മഴക്കാലത്ത് മഴ കൊള്ളാൻ വിളിച്ചപ്പോരെ. ഏതായാലും നല്ല ബർക്കത്തുള്ള നാടായി അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ. നല്ല വിശാലമായ മദ്രസയും സൗകര്യങ്ങളൊക്കെ നമുക്കുണ്ട്. ഇതിന് സംഭാവന ചെയ്തവർക്കൊക്കെ അള്ളാഹു സ്വർഗം നൽകുമാറാവട്ടെ. ലോകത്ത് ഒരു മനുഷ്യന് അള്ളാഹു നൽകുന്ന ഏറ്റവും വലിയ അനുഗ്രഹം സമ്പത്ത് അല്ല, ആരോഗ്യം അല്ല, മക്കളല്ല, ഏറ്റവും വലിയ ന്യാമത്ത് ഈമാനാണ്. ലോകത്ത് എത്ര കോടീശ്വരന്മാരുണ്ട്, അവർക്ക് ഈമാനില്ല. ഈ കോടികൾ കൊണ്ട് അവർക്ക് എന്തെങ്കിലും കാര്യമുണ്ടാവും? അള്ളാഹു നമ്മുടെ ഈമാൻ നിലനിർത്തി തരുമാറാവട്ടെ. അള്ളാഹുവെ നമ്മുടെ ഈമാൻ നീ നിലനിർത്തണേ റഹ്മാനേ. മരണപ്പെടുന്ന സമയത്ത് ഈമാൻ നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ട്, എങ്ങനെയാണ് ആ ഈമാനെ നിലനിർത്തേണ്ടത്, എന്താണ് നഷ്ടപ്പെടുന്നതിൻ്റെ അടയാളങ്ങൾ എന്നതിനെ കുറിച്ചുള്ള ലളിതമായ ഒരു പഠനമാണ് ഇന്ന് നടക്കാൻ പോകുന്നത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാൻ വേണ്ടി ഇബ്ലീസ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കും. എല്ലാ സമയത്തും ഇബ്ലീസ് താല്പര്യപ്പെടുന്നത് എൻ്റെയും നിങ്ങളുടെയും ഈമാൻ നഷ്ടപ്പെടാൻ വേണ്ടിയാണ്. അതിനുവേണ്ടിയാണ് ഇബ്ലീസ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുക. നമ്മളെ കൊണ്ട് എന്തിനാ ഇബ്ലീസ് തെറ്റിയിപ്പിക്കുന്നത്? ലാസ്റ്റ് നമ്മുടെ ഈമാൻ ഊരിയെടുക്കാൻ വേണ്ടിയാണ്. അതാണ് ഇബ്ലീസിന്റെ അൾട്ടിമേറ്റ് ഗോൾ എന്ന് പറയുന്നത്. നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ നാം കാത്തു സൂക്ഷിക്കണം. അത് അള്ളാഹുവിനോട് ദുആ ചെയ്ത് വാങ്ങേണ്ടതാണ്. ആരുടെയും ഔദാര്യം കൊണ്ട് കിട്ടേണ്ടതല്ല. ആലിമീങ്ങളുടെ മക്കൾ ഈമാനില്ലാതെ മരിച്ചു പോകുന്നവരില്ലേ? ആലിമായ മോന്റെ വാപ്പ ഈമാനില്ലാണ്ട് മരിച്ചു പോകുന്നവരില്ലേ? ഇൽമിന്റെ അഹിലുകാർ ഈമാനില്ലാതെ മരിച്ചുപോയ എത്ര ചരിത്രം കിതാബിലുണ്ട്. ഇബ്നു സഖ അതിനൊരു ഉദാഹരണമാണ്. സംവാദത്തിലും പ്രഭാഷണത്തിലും മുഖാമുഖങ്ങളിലെല്ലാം തിളങ്ങി നിന്ന ആളാ ഇബ്നു സഖ. ഭാഷാ പണ്ഡിതനായിരുന്നു, കാഫിറായി ചത്തുപോയതില്ലേ? ഇബ്നു ഹജറിൽ ഹൈതമി റഹിമഹുള്ളയുടെ ഫതാവുൽ ഹദീസിയിൽ കാണാം, 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ച മനുഷ്യൻ ഈമാനില്ലാണ്ട് മരിച്ചുപോയത് റൂഹുൽ ബയാൻ എന്ന ഗ്രന്ഥം പറയുന്നുണ്ട്. സ്ഥിരമായി ഹജ്ജ് ക്ലാസ് എടുത്ത ആൾ ഈമാനില്ലാതെ മരിച്ചുപോയതും ഗ്രന്ഥങ്ങളിൽ കാണാം. അവർക്ക് വരെ ഈമാൻ പിഴക്കുമെങ്കിൽ നമ്മുടെ കഥയൊക്കെ എന്തായിരിക്കും? അപ്പോൾ ഏതെങ്കിലും ഒരു ബിരുദധാരി യുക്തിവാദിയായി എന്ന് കേൾക്കും, വലിയ അത്ഭുതമൊന്നും വേണ്ട. വേണമെങ്കിൽ യുക്തിവാദിയായിക്കോ, ആർക്കാ ഇപ്പൊ നിർബന്ധം? നമ്മുടെ ഈമാൻ നഷ്ടപ്പെടാതെ നമ്മൾ കീപ്പ് ചെയ്യണം. എപ്പോഴും ഇബ്ലീസ് ഒരു ചാൻസ് കിട്ടാൻ വേണ്ടി കളിക്കും. ഏറ്റവും കൂടുതൽ ഇബ്ലീസ് അധ്വാനിക്കുന്നത് നമ്മുടെ മരണസമയത്താണ്. അതുകൊണ്ടാണ്
ഒരാൾ മുഅ്മിനായി മരണപ്പെട്ട് അയാളുടെ റൂഹ് ആകാശലോകത്തേക്ക് ഉയർത്തപ്പെടുമ്പോൾ മലക്കുകൾ ചോദിക്കും, അത്രേ ഈ ഫിത്ന പിടിച്ച ദുനിയാവിൽ നിന്ന് എങ്ങനെയാണ് ഈ മനുഷ്യൻ രക്ഷപ്പെട്ടത്? റബ്ബേ, ഇയാൾ എന്താണ് ജീവിതത്തിൽ ചെയ്ത നല്ല കാര്യം? പലരും അടിപതറിപ്പോയ പിഴച്ചുപോയ ഈ ഘട്ടത്തിൽ ഇയാൾക്ക് എങ്ങനെ ഈമാൻ കിട്ടിയത് എന്ന് മലക്കുകൾ അത്ഭുതത്തോട് ചോദിക്കുന്നു. ഇമാം ഷെഹ്റാനി റഹ്മുള്ള രേഖപ്പെടുത്തുന്നു, എന്തൊരു അത്ഭുതമായിരിക്കും. ഒരാള് മരണപ്പെടുന്ന സമയത്ത് ഇബ്ലീസ് വരുന്നതിനെ കുറിച്ച് ഇബ്നു അജീബ് തങ്ങൾ വിശദീകരിക്കുന്നുണ്ട്. യജീഉ ശൈത്താനു ഇലൈഹി, പിശാച് ഒരാൾ മരിക്കുമ്പോൾ അവിടത്തേക്ക് വരും. എന്നിട്ട് ഫയജ്ലിസു ഇൻ ദർഗസിഹി, ഈ മയ്യത്താകാൻ പോകുന്ന മനുഷ്യന്റെ തലന്റെ അടുത്തിരിക്കും. വയഖൂൽ, എന്നിട്ട് പറയും, ഉത്തുറുക്ക് ഹാദ ദീൻ, നീ ഈ ദീനിനെ ഉപേക്ഷിച്ചോ മോനെ രക്ഷപ്പെടണമെങ്കിൽ എന്ന് പറയും. പലരും അവിടെ പിഴച്ചു പോകും എന്ന് സയ്യിദുന അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു പറയുന്നതാണ്. പലരും അവിടെ പരാജയപ്പെട്ടു. ഇനി ഒരാൾ പിഴക്കുന്നില്ല എങ്കിൽ ഇബ്ലീസ് ട്രിക്ക് പുതിയ അടവെടുക്കും. ഉമ്മന്റെ രൂപത്തിൽ വന്നിട്ട് പറയും, പൊന്നു മോനെ, ഈമാനോടെ മരിച്ചക്കല്ലേ, ഞാനൊക്കെ നിന്റെ പൊന്നുമ്മ, ഇസ്ലാമോടെ മരിച്ചിട്ട് ഇതാ നരകത്തിലാണ് എന്ന് പറ്റിക്കും ഇബ്ലീസ് ഉമ്മാന്റെ രൂപത്തിൽ വന്നിട്ട്. അങ്ങനെ പലരും അവിടെ വീണുപോകും. എന്നിട്ടും വീഴുന്നില്ലെങ്കിൽ ഉപ്പന്റെ രൂപത്തില്, ഉസ്താദിന്റെ രൂപത്തിൽ വരും. ഇത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അജീബ് റഹിമഹുള്ള പറയാണ്, വല്ലംറു ശദീദ്, ആ സമയത്തുള്ള ഘട്ടം വളരെ പ്രയാസമുള്ളതാണ് മോനെ. അതുകൊണ്ട് ഫഅലൈക ബിൽ ബുഖാഇ വത്തളറുഇ വഹിയാഇ ലൈലി വകസറത്തി സുജൂദി വർറുഖൂ, കുറേ ഇബാദത്ത് ചെയ്ത് പൊട്ടിക്കരഞ്ഞ് രാത്രി അല്ലാഹുവിനോട് താഴ്മ കാണിച്ച് ജീവിച്ച്, ഹത്താ തഞ്ജൂ, നീ രക്ഷപ്പെടണം. ഉടായിപ്പിലങ്ങ് ജീവിച്ചാൽ, അല്ലെങ്കിൽ അലഞ്ഞു തിരിഞ്ഞ് നടന്നാലും, സോഷ്യൽ മീഡിയയിൽ അഭിരമിച്ച് ജീവിച്ചാലൊന്നും ഈമാൻ കിട്ടൂല. എന്റെ ചെറുപ്പക്കാരെ, ചെറുപ്പക്കാരികളെ, ആ പ്രഭാഷണം ഒന്ന് കേട്ടു നോക്കാം, അല്ലെങ്കിൽ ആ ക്ലിപ്പിൽ എന്താ പറയുന്നതെന്ന് നോക്കാം എന്ന് ചിന്തിച്ചിട്ടൊന്നും ഒരു യുക്തിവാദിയുടെയും ഒരു ലിബറൽ ടീമിന്റെയും പ്രഭാഷണം കേൾക്കാൻ പാടില്ല. അത് പച്ച ഹറാമാണ്, കടുത്ത ഹറാമാണ്. ഒരാലിമിനെ നിന്ദിക്കുന്ന പ്രഭാഷണവും കേൾക്കാൻ പാടില്ല. ഒരു കോമഡിയും അതിൽ നമ്മൾ പങ്കെടുക്കാൻ പാടില്ല. ബിദഅത്തുകാരന്റെ പ്രഭാഷണം കേൾക്കലും അവന്റെ ലേഖനം വായിക്കലും ഹറാമാണെന്ന് ഇഹ്യാ ഉലുമുദ്ദീനിലില്ലേ? അബ്ദുൽ ഹമീദ് ശർവാനി തങ്ങളുടെ ഹാഷിയത്തു തഹ്ഫയിലില്ലേ? അത് ബിദഅത്തുകാരന്റെ യൂട്യൂബിന് വ്യൂവേഴ്സ് കൂടുന്നത് കൊണ്ടല്ല, നമ്മുടെ ഈമാനം കുറയുന്നത് കൊണ്ടാണ്. ഒരു യുക്തിവാദിയുടെ പ്രഭാഷണം കേൾക്കാൻ പാടില്ല. അത് കേട്ടു നോക്കാം, അതൊന്ന് വായിച്ചു നോക്കാം, ഈമാനങ്ങ് നഷ്ടപ്പെടും. ഈമാനിങ്ങനെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലമാണ്. ഞാൻ അതിന്റെ വിഷയത്തിലേക്ക് വഴിയെ വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ മരണസമയത്ത് എന്റെ ഈമാൻ നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കണമെന്ന നിർബന്ധ ബുദ്ധി നമുക്ക് ഓരോരുത്തർക്കും വേണം. വ അക്സറുമ യുസ്ലബുൽ ഈമാനു ഫീ വഖ്തിൻ നസ, അധിക ആൾക്കാരുടെയും ഈമാൻ നഷ്ടപ്പെടുന്നത് മരണസമയത്താണെന്ന് സയ്യിദുന അബു ഹനീഫത്തുൽ കൂഫി റളിയല്ലാഹു അൻഹു പറയുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മളെ കുറിച്ച് ആലോചിച്ച് നോക്കിയേ, എന്റെ മരണസമയത്തിന് മുസ്ലിമായിട്ടായിരിക്കോ ജീവിക്കുക, അല്ലെങ്കിൽ മരിക്കുക കാഫിറായിട്ടായിരിക്കോ? നമുക്ക് എന്താ ഉറപ്പുള്ളത്? ഒരാൾക്ക് തോന്നുകയാണ് എന്റെ ഈമാനൊന്നും അങ്ങനെ നഷ്ടപ്പെടൂല, കാരണം ഞാനല്ലോ ഓതി പഠിച്ചാള്. ആ ഏത് ഉസ്താദിന്റെ അടുത്താണ് ഓതിയത് എന്നത് ഷുവർ, അയാളുടെ ഈമാൻ നഷ്ടപ്പെടുന്ന. സുഫിയാൻ സൂരി റളിയല്ലാഹു പറയുന്ന കാണാം, എന്ത് എന്താ പറയുന്നേ, മാ അമിന അഹദുൻ അലാ ദീനിഹി ഇല്ലാ സുലിബ, ആർക്കെങ്കിലും എന്റെ ഈമാൻ നഷ്ടപ്പെടൂല എന്നൊരാൾക്ക് തോന്നിയാൽ അയാൾ ഈമാൻ നഷ്ടപ്പെട്ടിരിക്കും.
അല്ലാഹുവേ നീ കാക്കണേ റഹ്മാനേ. ഈമാൻ നഷ്ടപ്പെട്ട പിന്നെ എന്തിനാ നമ്മൾ ജീവിക്കുന്നത്? ഈമാൻ നഷ്ടപ്പെട്ട പോയില്ലേ? ഇതുവരെ ഈമാനില്ലാത്തവരെ 85 വയസ്സുള്ള ഒരാൾ ഉസ്താദിന്റെ കയ്യും പിടിച്ചിട്ട് ഷാർദ അലിമ ചൊല്ലി പോകുമ്പോ അയാൾ ഫാനെ തട്ടി തടഞ്ഞ് വീണ് മരിച്ചു സ്വർഗത്തിലാ. ഈമാനല്ലേ വേണ്ടത്? ഈമാൻ ഉണ്ടായിട്ടല്ലേ കർമ്മങ്ങളെ കൊണ്ട് കാര്യമുള്ളൂ. വിദേത്തുകാർക്ക് കർമ്മങ്ങളുണ്ട്, പക്ഷെ ഒരേ വിശ്വാസത്തിൽ പിഴവാ. അതാണ് ഖുർആൻ ചോദിച്ചത്, ഹൽ അതാക ഹദീസുൽ ഖാശിയ, നബിയെ ഖിയാമത്ത് നാളിന്റെ ഭയാനകത അറിയോ? വുജൂഹു യൗമയിദിൻ ഖാശിയ, അന്ന് ചില മുഖങ്ങൾക്ക് വലിയ പേടിയായിരിക്കും. ആമിലത്തുൻ നാസിബ, ദുനിയാവിൽ നല്ല ഇസ്ലാഹി പ്രവർത്തനവും ദേവാ സെന്ററിൽ ഉണ്ടായിട്ടുണ്ടാവും, പക്ഷെ തസ്ലാ നാറൻ ഹാമിയ, ചൂടുള്ള നരകത്തിൽ അവരെത്തും. കാരണം ഹും അഹ്ലുൽ ബിദഇ വല്ലലാല റൂഹുൽ ബയാൻ 10 വള്ളിയം, ബിദഅത്തുകാരാണ് അവർ, വിശ്വാസത്തിൽ പിഴവുള്ളവരാണ്. നീണ്ട താടിയോ നീണ്ട ജുബ്ബയോ അല്ലാഹ് കബൂലാക്കൂല. ബിദ്അത്തുകാരന്റെ ഒരു ഫർളും ഒരു സുന്നത്തും അല്ലാഹ് സ്വീകരിക്കൂല. അതുകൊണ്ട് മുഅ്മിനീങ്ങളെ, നമുക്ക് വേണ്ടത് ഈമാനാണ്. ഈമാൻ നഷ്ടപ്പെടാതെ നമുക്ക് കാത്തു സൂക്ഷിക്കാൻ പറ്റണം. അതിനെക്കുറിച്ചുള്ള ലളിതമായ ഒരു പഠനമാണ് ഇന്ന് നടക്കുന്നത്. പലരുടെയും ഈമാൻ നഷ്ടപ്പെടുന്നത് ആലിമീങ്ങൾ പറയുന്നു 5 കാരണങ്ങൾ കൊണ്ടാണ്. 1, അശ്ർക്കു ബില്ലാഹ്, അമലുകളിൽ അല്ലാഹു അല്ലാത്തവരെ പങ്കുചേർക്കൽ. എന്ന് പറഞ്ഞാൽ നമുക്ക് റിയാ ഉണ്ടാവാൻ പാടില്ല. ഇപ്പോൾ പണ്ടൊക്കെ ഒരു നല്ല അമല് ചെയ്യണം എന്നുണ്ടെങ്കിൽ നല്ല മനസ്സുണ്ടായാൽ മതി. ഇപ്പൊ അങ്ങനല്ല, നല്ല ക്യാമറ നിർബന്ധ, നല്ല ക്യാമറയും കൂടി നിർബന്ധമാണ്. എന്നാലേ നല്ല അമല് പ്രത്യേകിച്ച് സ്വതൊക്കെയൊക്കെ കൊടുക്കാൻ ചിലയാൾക്ക് തോന്നുള്ളൂ. മുഅ്മിനീങ്ങളെ, അഖ്ലിസ് വദാ അല്ലാ തുരീദ ബി ത്വഅതിൻ ഇല്ല തഖർറുബ മിൻ ഇലാഹിക ദിൽ കിലാ, ചെയ്യുന്ന അമലുകൾ മുഴുവനും ലില്ലാഹി റബ്ബിൽ ആലമീൻ, ആരുടെയും കമന്റ് കിട്ടാനല്ല, ആരുടെയും മദഹ് കേൾക്കാനല്ല, സ്വാഗതത്തിൽ എന്റെ പേര് പറയണമെന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത്. നോട്ടീസിൽ എന്റെ പേര് വന്നതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? നാളെ മറ്റന്നാളെ ആ നോട്ടീസ് മഴ നന്നാൽ തീർന്നു. നമ്മുടെ ഖൽബിൽ അല്ലാഹുവിനെ കുറിച്ചുള്ള ബോധമാണ് വേണ്ടത്. എല്ലാം അല്ലാഹുക്ക് വേണ്ടി, ഇന്ന സ്വലാത്തി വനുസുഖി വമഹയായ വമമാത്തി ലില്ലാഹി റബ്ബിൽ ആലമീൻ, ചെയ്യുന്ന ദീനി പ്രവർത്തനം, കൊടുക്കുന്ന സദഖ, പങ്കെടുക്കുന്ന മജ്‌ലിസ് എല്ലാം അല്ലാഹുക്ക് വേണ്ടിയാവണം. അശ്ർക്കു ബില്ലാഹ് നമുക്കുണ്ടാവാൻ പാടില്ല. ആഖിറത്തിന് വേണ്ട ഒരു കാര്യം ദുനിയാവിന് വേണ്ടി ഒരാൾ ചെയ്താൽ അയാളുടെ ഹൃദയം വേഗം മരിച്ചു പോകുന്ന ഇമാമികൾ പറയുന്നു. ഉദാഹരണം, നമ്മൾ സംഘടനാ പ്രവർത്തനം നടത്തുന്നത് ആൾക്കാരെ ദീനീപരമായി ഉയർച്ചയിലേക്ക് എത്തിക്കാനും നമ്മൾ നന്നാവാനുമാണ്. ഇതൊരാൾ സംഘടനയിൽ പ്രവർത്തിക്കുന്ന ഫോട്ടോയിൽ വരാനും നോട്ടീസിൽ വരാനും മറ്റു സ്വാഗതത്തിൽ പറയാനും ആണെങ്കിൽ അയാളുടെ ഹൃദയം പെട്ടെന്ന് മരിച്ചു പോകുന്നു. പള്ളിക്ക് സ്വതക്ക കൊടുക്കണത് ആഹ്റത്തിൽ കൂലിയിട്ടാനാണ്, മെയ്ക്കിൽ പേര് പറയാനല്ല. ഒരാൾ കരുതുന്നത് ദുനിയാവാണ് ആഹ്റത്തിന്റെ അമല് കൊണ്ട് ചിന്തിക്കുന്നതെങ്കിൽ തംബീഹുൽ മുഖ്തരീൻ എന്ന ഗ്രന്ഥം പറയുന്നു, അയാളുടെ ഹൃദയം വേഗം ചീത്തയായി പോകും, ചത്തുപോകും. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ. ചെയ്യുന്നതെല്ലാം അള്ളാഹുക്ക് വേണ്ടിയാവണം. ഹദ്ദാദ് ഇമാം റളിയല്ലാഹു അൻഹുവിനോട് ഒരാൾ വന്ന് ചോദിച്ചു, ഞാൻ ഇന്നാലിന്ന സ്ഥലത്ത് ഒരു പള്ളി എടുക്കുന്നുണ്ട്, ഉസ്താദിന്റെ അഭിപ്രായം എന്താണ്? എടുത്തോളി, നല്ല നീയത്താണെങ്കിൽ എടുത്തോളി. നല്ല നീയത്ത് തന്നെയാണോ? അതെ, നല്ല നീയത്ത് തന്നെയാണ്, എന്നെടുത്തോളി. അങ്ങനെയാണെങ്കിൽ എടുക്കാലേ. അല്ല, നീ ആ പള്ളി എടുത്ത് പിന്നെ ഉദ്ഘാടന സ്വാഗത അധ്യക്ഷ പ്രഭാഷണങ്ങളിലൊക്കെ ആ പള്ളി ഉദ്ഘാടനത്തിന് പിന്നെ നിന്റെ പേര് പറയുന്നില്ല. നീയാണ് ആ പള്ളിയുടെ 500,000 ചെലവാക്കിയ പുനർനിർമ്മാണവുമായി ബന്ധപ്പെട്ട 500,000 നീയാണ് 4.25 ലക്ഷം ചെലവാക്കിയത്. ബാക്കി ഒരു 5-6 ആളാ 25,000 രൂപ ചെലവാക്കിയിട്ടുണ്ട്.
എല്ലാരും ഈ അഞ്ചാളെ കുറിച്ചാ പറയണത്, നിന്നെ കുറിച്ചിട്ടൊന്നും പറയണില്ല, നിന്നെ കുറിച്ചൊന്നും പറയണില്ല. സ്വാഗതത്തിലും ഉദ്ഘാടനത്തിലും ആമുഖത്തിലും അധ്യക്ഷ പ്രഭാഷണത്തിലും ഒക്കെ നിന്നെ കുറിച്ചൊന്നും പറയണില്ല. ബാക്കി ആ ചില്ലറ ചെലവാക്കിയാളെ കുറിച്ചാ ഭയങ്കര അഭിപ്രായം. എന്നാ നിനക്ക് സൈക്കോ എന്ന് സൈക്കോല്ല. എന്ന മോൻ പള്ളി എടുക്കാനായിട്ടില്ല കേട്ടോ. ഇതാണ് ഇഖ്ലാസ്. നമ്മൾ ചെയ്യുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. അള്ളാഹ്ക്ക് വേണ്ടി അല്ലാതെ അമൽ ചെയ്താൽ ഈമാനാ പോയി പോവുക, കൽബാണ് ചത്തു പോവുക. ഫോട്ടത്തിൽ വരാൻ എന്ത് ഫോട്ടത്തിൽ വന്നിട്ട് എന്താ വേണ്ടി? ഞാൻ ഈ പ്രസംഗിക്കുമ്പോൾ ഒരാൾ ഇങ്ങനെ ഫോട്ടോ എടുക്കുന്നു വിചാരിച്ചു. അപ്പൊ എനിക്ക് ഭയങ്കര സന്തോഷം. അയാളെ മെമ്മറി ഫുള്ളായാൽ ആ ഫോട്ടോ ഡിലീറ്റ് ആക്കൂ. അതിലിപ്പോ നമ്മൾ സന്തോഷിക്കുന്നു. അതിലിപ്പോ എന്താ കാര്യം? അതിനെ കൊണ്ട് എന്താ കാര്യം? നമ്മൾ ചിന്തിക്കേണ്ടത് ചെയ്യുന്ന അമലുകൾ മുഴുവനും അല്ലാഹുവിന് വേണ്ടിയാവണം. ഈമാൻ നഷ്ടപ്പെടുന്ന അഞ്ചു കാര്യത്തിലെ ഒന്നതാണ്. രണ്ടാമത്തത് തർക്കു ഖൗഫിൽ ഖാതിമ, എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ ഇല്ലയോ എന്ന പേടിയില്ലാത്ത ജീവിതം, ലിബറൽ ജീവിതം. ഒരാൾക്കൊരു പേടിയുണ്ട്. സഹാബത്തിന് പേടി ഈമാൻ നഷ്ടപ്പെടുമോ എന്നതാ. ഔലിയാക്കൾക്ക് പേടി ഈമാൻ നഷ്ടപ്പെടുമോ എന്നതാ. അബൂ യസീദുൽ ബിസ്വാമി റളിയല്ലാഹുനു കരിയുമായിരുന്നു ഈമാൻ നഷ്ടപ്പെടുമോ എന്നോർത്തിട്ട്. സുഫിയാനു സൗരി റളിയല്ലാഹുനു കരിയുമായിരുന്നു ഈമാൻ നഷ്ടപ്പെടുമോ എന്നോർത്തിട്ട്. ഒരാൾക്കുണ്ടാവേണ്ട ഏറ്റവും വലിയ പേടി എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ എന്നതായിരിക്കണം എന്ന് സയ്യിദുന ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹുന്നു പറയുകയാണ്. നമുക്ക് പേടി വേണം എന്റെ ഈമാൻ നഷ്ടപ്പെടുമോ ഇല്ലയോ. നമുക്ക് എപ്പോഴാ പേടി വേണം, അല്ലാ എന്റെ ഈമാന്റെ കാര്യം എന്തായിരിക്കും. അതുകൊണ്ട് ഈ പഴയ ആൾക്കാരെ കണ്ടനെ, ഒരു ഉസ്താമാരെയും തങ്ങന്മാരെല്ലാം കണ്ടാല് ഒരു ദ്വാരക്കാൻ പറയില്ല, ഇതാ അത് ഈമാൻ സലാമത്താകാൻ വേണ്ടി ദ്വാരക്കണേ. ഇപ്പോഴത്തെ ആൾക്കാർ ഒരു കാറ് വാങ്ങണമെന്നുണ്ട് ദ്വാരക്കണേ, വീട് വാർക്കണമെന്നുണ്ട് ദ്വാരക്കണേ. നമ്മൾ പറയുള്ളൂ ദ്വാരക്കണ്ടെന്നല്ല, മുഹിമായ അഹമ്മായ ഏറ്റവും പ്രാധാന്യം ഈമാനായിരിക്കണം. അബു ഹനീഫ റളിയല്ലാഹു പറയണേ, ഒരാൾക്ക് ഈമാൻ നഷ്ടപ്പെടുമോന്ന് പേടിയില്ലെങ്കിൽ അയാൾ ഈമാൻ ഇല്ലാതെ മരിക്കുന്നതിന്റെ അടയാളാത്. ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യനുണ്ട്, മുന്നിൽ ഇരുന്ന് ക്ലാസ്സൊക്കെ വേഗത്തിൽ ബൈഹേർട്ട് ചെയ്യുന്ന മിടുക്കനായ ഒരു ശിഷ്യൻ, അടിപൊളി മുത്താലിം, ബുദ്ധിമാനായ മോൻ. ആ കുട്ടി മരണപ്പെടുന്ന സമയത്ത് ഫുലൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു യാസീൻ ഓതി ആ കുട്ടീന്റെ അടുത്ത് നിന്ന്. അപ്പൊ ആ കുട്ടി പറയാ, ആ മുത്താലിമായ വലിയ ആള് പറയാ, ആ യാസീൻ എന്റെ അടുത്ത് ഓതണ്ട, ആ യാസീൻ എന്റെ അടുത്ത് ഓതണ്ട. അപ്പോൾ ഫുലൈൽ തങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലാൻ തുടങ്ങി. അതും എന്റെ അടുത്ത് ചൊല്ലണ്ട, ഞാൻ ചൊല്ലൂല, ഞാൻ അതിൽ നിന്നെല്ലാം രാജിവെച്ചിട്ടുണ്ട്, ഞാൻ ഇതിന്റെ ആളല്ല, നിങ്ങളുടെ ഈ ദിക്റിന്റെ ആളല്ലെന്ന് പറഞ്ഞ് ഈമാനില്ലാതെ മരണപ്പെട്ടു. ഫുലൈൽ തങ്ങൾ എന്ന സൂഫി വര്യനായ പണ്ഡിതന്റെ സാധാരണക്കാരനായ ശിഷ്യനല്ല, ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ശിഷ്യൻ, മിടുക്കനായ ശിഷ്യൻ, പഠിക്കുന്ന ശിഷ്യൻ. ഇങ്ങനൊരു ദുർഗതി വന്നപ്പോൾ ഫുലൈൽ തങ്ങൾ വീട്ടിലിരുന്ന് കരയുകയാണ്. 40 ദിവസം എവിടെയും പോകുന്നില്ല. 40 ദിവസം തുടർച്ചയായി തന്റെ പ്രിയപ്പെട്ട ശിഷ്യന്റെ കാര്യം ഓർത്തുകൊണ്ട് കരയുകയാണ്. അതിന്റെ കാരണം എന്തായിരിക്കുമെന്നിങ്ങനെ ചിന്തിക്കുകയാണ്. അപ്പോഴാണ് 40 ദിവസം കഴിഞ്ഞപ്പോ ഈ ശിഷ്യൻ സ്വപ്നത്തിൽ വരുന്നു, നരകത്തിൽ കത്തി അമരുന്നതായി കാണുന്നു.
എന്താടാ നിനക്ക് പറ്റിയതെന്ന് ചോദിക്കുമ്പോ പറയാണ്, മൂന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു ഉസ്താദേ. ഒന്നാമത്തത് ഞാൻ നമീമത്തിന്റെ ആളാണ്, ഫിത്ന ഫസാദിന്റെ ആളാണ്, ഒരാളെടുത്ത് പോയി വേറൊരാളെ തെറ്റിക്കുന്ന വർത്തമാനങ്ങൾ, ഫിത്ന ഉദ്ദേശിച്ചുകൊണ്ട് കുടുംബത്തിൽ നമീമത്ത് പറയുന്നവരില്ലേ, മീറ്റിംഗിൽ പറഞ്ഞത് വേറെ എവിടെയെങ്കിലും ചോർത്തിയിട്ട് പറയുന്നവരില്ലേ, സ്വകാര്യ സംഭാഷണത്തിൽ പറഞ്ഞത് ഫിത്നയാക്കുന്നവരില്ലേ. രണ്ടാമത്തത് എന്റെ മനസ്സിൽ കടുത്ത അസൂയയാണ്. ഉസ്താദിന്റെ അടുത്ത് എനിക്ക് വലിയ സ്ഥാനം കിട്ടണം എന്ന് വിചാരിച്ച് ബാക്കി ആർക്കും ഈ സ്ഥാനം കിട്ടരുതെന്ന് എൻ്റെ ഒരു വല്ലാത്തൊരു, നമ്മൾ സോഷ്യൽ മീഡിയ കാലമാണ്, പലതും പലതും എല്ലാ ആപ്ലിക്കേഷനുകളിലും വരുമ്പോ രസിച്ച് രമിച്ച് അടിച്ചു പൊളിച്ച് ജീവിക്കാനുള്ളതല്ല നമ്മുടെ ജീവിതം. ഈ ഈമാൻ കിട്ടിയതിൽ ശുക്ർ ചെയ്തുകൊണ്ട് സുജൂദ് വർദ്ധിപ്പിച്ചു സുന്നത്ത് നിസ്കാരം വർദ്ധിപ്പിച്ചുകൊണ്ട് നമ്മുടെ ഈമാൻ നിലനിർത്താനുള്ള പണിയല്ലേ നോക്കേണ്ടത്? അതല്ലേ അബൂദർറുൽ ഖിഫാരി റളിയല്ലാഹു അൻഹുവിനോട് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ജദ്ദിദി സഫീന ഫൈനൽ ബഹ്റാമീക്ക്, മോനെ അബൂദർറേ കടല് ആഴമുള്ളതാണ്, കപ്പല് പുതുക്കണേ, കപ്പല് ഓട്ടയാവാതെ ശ്രദ്ധിക്കണേ. ജദ്ദിദി സഫീന ഈമാനെ ഓട്ടയാവാതെ നോക്കണേ മോനെ, ഫൈനൽ ബഹ്റാമീക്ക്, യുക്തിവാദം പെരുകുന്ന കാലം, മതനീരാസം കൂടിയ കാലം, അതിനെന്താ അത് ചെയ്താലെന്താ, അതിലിപ്പെന്താ പ്രശ്നം, അടിച്ചു പൊളിച്ചാൽ എന്താ, അന്യപെണ്ണിനെ നോക്കിയാൽ എന്താ, ഒരു പെഗടിച്ചാൽ എന്താ, എന്താ എന്താ ചോദിക്കുന്ന കാലം വരും. ഫൈനൽ ബഹ്റാമീക്ക്, കടലാഴമുള്ളതാണ്, ഈമാനിന് ദ്വാരമാക്കാനുള്ള എല്ലാ സാധ്യതകളും വരും. ആ കാലത്ത് മോനെ ജദ്ദിദി സഫീന കപ്പൽ പുതുക്കണം എന്ന് പറഞ്ഞാൽ ജദ്ദിദിൽ ഈമാൻ, ഈമാൻ പുതുക്കണേ മോനെ, അതെങ്ങനെ പുതുക്കണം? ജദ്ദിദു ഈമാനക്കും വസയ്യിനു അൽസിനത്തക്കും, നിങ്ങളെ നാവ് നന്നാക്കേണ്ടത്, ഈമാൻ പുതുക്കേണ്ടത് ബി ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദിക്ര വർദ്ധിപ്പിച്ചിട്ടാണ്. ഹൽജസാഉൽ ഇഹ്സാനി ഇല്ലല്ലിഹ്സാൻ, ഖൽബർന്നുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിയാൽ അല്ലാ സ്വർഗം തരുമെന്നല്ലേ പരിശുദ്ധ ഖുർആനിൽ ഖാലല്ലാഹു അസ്സ വജൽ. കപ്പല് പുതുക്കണം, എന്തൊരു നല്ല ഉപദേശം. ഫഇന്നൽ ബഹ്റാമീക്ക്, കടല് നല്ല ആഴമുണ്ട്, പഴയതൊന്നും എടുത്തു പോയാ ശരിയാവൂല, അതുകൊണ്ട് നല്ല ഈമാൻ വേണം. ഈമാനിനെങ്ങനെയാ പുതുക്കുക? അതിലൊന്നാമത് ഇമാമിങ്ങൾ പറഞ്ഞു തരുന്നു, കസറത്തുൽ ഇസ്തിഗ്ഫാരി വ കസറത്തുൽ ദിക്രി വ സ്വലാത്തി അലൽ ഹബീബിൽ മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കണം, സ്വലാത്ത് വർദ്ധിപ്പിക്കണം, ദിക്ർ നിങ്ങൾ കൂടുതൽ ചൊല്ലണേ. ഒരാവറാതുമില്ലാതെ ഹദ്ദാദ് കിട്ടിയാൽ കിട്ടി. നബി ദിനത്തിന് റബിയുല്ലവല് വരുമ്പോ ഔലി മൗലിദ് കഴിച്ചു, ഇതിലൊതുക്കല്ലേ ചുറ്റുവട്ടം മുഴുവനും ഹറാമുകൾ എന്ന് മാത്രമല്ല, മതനീരാസം കൂടിയ കാലമാണ്, ഇസ്ലാം എന്ന ആളെ വലിക്കുന്ന കാലമാണ്. ഈ കാലത്തിൽ ഈമാൻ പിടിച്ചു നിർത്തണമെങ്കിൽ അല്ലാഹുവിന്റെ ദിക്ര കൊണ്ടല്ലാതെ ഹബീബായ മുത്തനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരിലുള്ള സ്വലാത്ത് വർദ്ധിപ്പിക്കൽ കൊണ്ടല്ലാതെ നമ്മുടെ ജീവിതത്തിൽ പിടിച്ചു നിൽക്കാനുള്ള ഇൽമൊന്നും നമ്മുടെ കയ്യിൽ ഉണ്ടാവില്ല. ജീവിതത്തിൽ പതിവാക്കുന്നത് ഈമാനോടുള്ള മരണത്തിന് കാരണമാണെന്ന് ഹദ്ദാദിന്റെ വ്യാഖ്യാനത്തിൽ കാണാം.
ഈമാനോടുള്ള മരണം ഹദ്ദാദ് പതിവാക്കുന്നവർക്ക് ലഭിക്കുന്നു. അല്ലാഹു നമ്മെ ആ ഗണത്തിൽ ഉൾപ്പെടുത്തട്ടെ. ഒറ്റക്കാണെങ്കിലും കൂട്ടത്തിലാണെങ്കിലും ഹദ്ദാദില്ലാത്ത ഒരു രാത്രിയും നമുക്കുണ്ടാവരുത്. ഈമാൻ നഷ്ടപ്പെടുന്ന നാലാമത്തെ കാര്യം വലുൽമുൽ ഇബാദ്, മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കലാണ്. ഒരാളെയും ട്രോളാൻ പാടില്ല, ഒരാളെയും പരിഹസിക്കരുത്. ഇസ്ലാമിന്റെ പച്ചപ്പ് ആരും കളയരുത്. ഇസ്ലാമിന്റെ പേരിൽ കൊലവിള ഉയർത്തുന്ന പാർട്ടികളുണ്ട്, അടിക്കിടി ഇടിക്കിടി എന്നും പറഞ്ഞ് നടക്കുന്നവരുണ്ട്, കൊലപാതകം അജണ്ടയാക്കി നടക്കുന്നവരുണ്ട്. അവരൊന്നും ഇസ്ലാമിന്റെ ബാലപാഠം പഠിക്കാത്തവരാണ്. ഒരാളെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കരുത്, ഒരാളെയും പരിഹസിക്കരുത്. മരണസമയം കുടുങ്ങുന്നതാണ്. കച്ചവടത്തിൽ ആരെയും പറ്റിക്കരുത്, പണം തട്ടരുത്. ജോലി വാഗ്ദാനം ചെയ്തിട്ട് വിസ വാങ്ങി വിസ തരാമെന്നും പറഞ്ഞ് പാസ്പോർട്ട് വാങ്ങി ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്. ഈമാനാണ് നഷ്ടപ്പെടുന്നതെന്ന ബോധം വേണം. ആരെയും ജീവിതത്തിൽ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വലുൽമുൽ ഇബാദ്, മറ്റുള്ളവരെ പ്രയാസപ്പെടുത്തുന്നത്, ബുദ്ധിമുട്ടിക്കുന്നത്, വിഷമിപ്പിക്കുന്നത് ഈമാൻ നഷ്ടപ്പെടാനുള്ള കാരണമാണ്. കടം വാങ്ങിയിട്ട് തിരിച്ചു കൊടുക്കാത്തവരില്ലേ, ഓൺലൈൻ ബിസിനസ്സും പറഞ്ഞ് പറ്റിക്കുന്നവരില്ലേ, ചെയിൻ ബിസിനസിന്റെ പേരിൽ പല ഇരയും കൊടുക്കുന്നവരില്ലേ, വെറുതെ ഈമാൻ കളയാൻ നിൽക്കണ്ട. നാവിനെ ദിക്ര ചൊല്ലാൻ കഴിയാതിരിക്കും അത്രേ മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കുന്നവര്. ആരെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. വല്ലാഫു അമ്മ, ആരെങ്കിലും എന്തെങ്കിലും ചെയ്താൽ നമ്മളത് പൊരുത്തപ്പെട്ട് കൊടുക്കേ വേണ്ടത്. നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നവരല്ല, ആഖിറത്തിന്റെ മക്കളാവണം. കുനു അബ്നാ അൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവണം എന്ന് സയ്യിദുന അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു. ജുനൈദുൽ ബഗ്ദാദി റളിയല്ലാഹു അൻഹു ജുമാക്ക് നല്ല ഡ്രസ് ഇട്ടിട്ട് പോകുമ്പോ ഒരാൾ വന്നിട്ട് മത്സ്യം കഴുകിയ ദുർഗന്ധം വമിക്കുന്ന വെള്ളം ശരീരത്തിൽ ഒഴിച്ചു. മഹാനെ വീട്ടിലേക്ക് തിരിച്ചു പോയിട്ട് ഭാര്യനോട് വേറെ ഡ്രസ്സ് വാങ്ങിയിട്ട് ജുമാക്ക് പോകുമ്പോ ആൾക്കാർ ചോദിച്ചു, ഇയാളെ കുറിച്ച് നിങ്ങൾ ഒന്നും പറഞ്ഞിട്ടല്ല മത്സ്യം കഴുകിയ വെള്ളം ഒഴിച്ചാള്. ഞാൻ ശരിക്കും നരകത്തിലേക്ക് പോകേണ്ട ആളാണ്, നരകത്തിന്റെ തീയാണ് ഒഴിക്കേണ്ടത്, വെള്ളയിൽ ഒഴിച്ചിട്ടുള്ളൂ പ്രശ്നമില്ല. ഓരോ മനസ്സിന്റെ ശുദ്ധിയുണ്ട്, കൽബിന്റെ ശുദ്ധിയുണ്ട്. ആരോടും വെറുപ്പില്ലാത്ത മഹാന്മാർ. ആരെയും ബുദ്ധിമുട്ടിക്കരുത്, ഭാര്യയെ ബുദ്ധിമുട്ടിക്കരുത്, ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കരുത്, മക്കളെ ബുദ്ധിമുട്ടിക്കരുത്. ഭാര്യയോട് നല്ല രീതിയിൽ പെരുമാറുന്നത് വലിയ ഇബാദത്താണ്. അവർക്ക് വേണ്ട അവശ്യ വസ്തുക്കൾ വാങ്ങിക്കൊടുക്കുന്നത് വലിയ ഇബാദത്താണ്. മക്കളെ സന്തോഷിപ്പിക്കുന്നത് വലിയ ഇബാദത്താണ്. ഭാര്യയെ സന്തോഷിപ്പിക്കുന്നത് ഇബാദത്താണ്. ഭർത്താവിന്റെ തൃപ്തിയോടെ ജീവിക്കുന്നതല്ലേ ഒരു പെണ്ണിന്റെ സ്വർഗത്തിന്റെ കാരണമായി ഹദീസ് വിശേഷിപ്പിച്ചത്. ഒരാളെയും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഗീബത്ത് പറയരുത്, നമീമത്ത് പറയരുത്, കുടുങ്ങും. കുടുങ്ങും എന്ന് പറഞ്ഞാൽ കുടുങ്ങും. ഈ കാര്യങ്ങൾ പറഞ്ഞ് ഒന്ന് ഈമാൻ നഷ്ടപ്പെടുമെന്ന് പേടിയില്ല, രണ്ട് ഈമാൻ ലഭിച്ചതിന് ശുക്രില്ല, മൂന്നാമത്തത് മറ്റുള്ളവരെ ബുദ്ധിമുട്ടിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അബു ഹനീഫ റളിയല്ലാഹു അൻഹുവിന്റെ വിശദീകരണം ഇബ്നു അജീബ് തങ്ങൾ കൊണ്ടുവരിക. മങ്കാനത്ത് ഫീഹി ഹാദിഹുൽ ഖിസാലു സലാസ്, ഈ മൂന്ന് കാര്യങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഫല്ലഗലബു, മിക്കവാറും അയാൾ അന്നഹു യഖ്റുജു മിന ദുനിയ കാഫിറ, അയാൾ ഈമാൻ ഇല്ലാണ്ട് മരിച്ചു പോകും. അല്ലാഹുവേ നീ കാക്കണേ റഹ്മാനേ. കാരണം ഹാലുൽ മയ്യിത്തി ഹാലുൻ ശദീദ്, മയ്യത്തിന്റെ അവസ്ഥ എന്ന് പറഞ്ഞ വല്ലാത്ത അവസ്ഥയാണ്. ലിയന്നഹു ഹാലു അത്ഷിൻ, കഠിനമായ ദാഹത്തിന്റെയും. വഹ്തിറാഖും ഫിൽ ഖബ്ദ്, കരൾ കരിഞ്ഞു പോകുന്ന ഒരു ഘട്ടാണത്, ആ ഘട്ടത്തിലാണ് പലരും പിഴച്ചു പോകുന്നത്.
ഒരവസരം നോക്കൂ ഇബ്ലീസ് ആ സമയത്ത്. വല്ല ചാൻസ് ഉണ്ടോ എന്ന് നോക്കിയിട്ട് ഒരു മാൻപേടന്റെ പിന്നിൽ സിംഹം പുലി ഇരിക്കുന്നത് പോലെ ഇത് തേടിയിട്ട് ഇബ്ലീസ് ഇരിക്കുമെന്ന് ഇമാം നിങ്ങൾ എഴുതുകയാണ്. അല്ലാഹുവേ നീ കാവലാവണേ റഹ്മാനേ, ഇത്ര കാലം നീ നമ്മളെ മുസ്ലിമായി ജീവിച്ച് ലാസ്റ്റ് നീ കൈവെടിയല്ലേ അല്ലാ, ഈമാൻ നൽകണേ റഹ്മാനേ. ഇൽമിന്റെ മജ്ലിസിനെ സ്നേഹിക്കുന്നത് ഈമാൻ ലഭിക്കാനുള്ള കാരണമാണെന്ന് ഇമാമിങ്ങൾ പറയുന്നുണ്ട്. നമ്മൾക്ക് ഈമാൻ നൽകണേ അല്ലാ. നിരന്തരം ദുആ ചെയ്തുകൊണ്ടിരിക്കണം. മഹാന്മാര് പറയുന്ന അഞ്ചാമത്തെ കാര്യം എന്താണ്? ഉഖൂഖുൽ വാലിദൈൻ. ഈമാൻ നഷ്ടപ്പെടുന്ന അഞ്ചാമത്തെ കാര്യം മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കലാണ്. ഇത് നന്നായി കേൾക്കണ്ട. മാതാപിതാക്കളെ ബുദ്ധിമുട്ടിക്കൽ എന്ന് പറഞ്ഞാൽ അടിക്കുക എന്നൊന്നും അല്ല അതിന്റെ അർത്ഥം. അതൊക്കെ അവിടെ കിടക്കണ്ട്. അവരോട് ചേ എന്ന് പോലും പറയരുത്. ഇതിന്റെ വിശദീകരണത്തിൽ കാണാം. ചേ എന്ന വാക്കിനേക്കാൾ താഴെ വേറെ ഏതും കണ്ട് കവ് പറയുമായിരുന്നു. ലോകത്തൊരു നിലക്കും അവരെ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഒരു നിലക്കും ബുദ്ധിമുട്ടിക്കാൻ പാടില്ല. ഇമാം ഗസ്സാലി റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്നതാണ്, ഉമ്മാനോട് ജീവിതത്തിൽ എന്ത് പറയരുത് എന്ന് പറയുന്നിടത്ത് പറയുന്നതാണ്, നാം ചെയ്തു കൊടുത്ത ഒരനുഗ്രഹവും ഉമ്മാനോട് അങ്ങോട്ട് പറയാൻ പാടില്ല. അത്ര പെൺകുട്ടി പറയാ, ഞാൻ കിച്ചനും ഡൈനിങ് ഹാളും വൃത്തിയാക്കിയില്ലേ, ഉമ്മ എന്താ എന്നോട് ഇങ്ങോട്ട് ചൂടാകുന്നത്? ഉമ്മാക്ക് അങ്ങോട്ട് ചെയ്തു കൊടുത്ത ഒരനുഗ്രഹവും അങ്ങോട്ട് പറയാൻ പാടില്ല. മോൻ പറയാ ഉമ്മാനോട്, ഞാനല്ലേ കഴിഞ്ഞ തവണ ഉമ്മാക്ക് ആ ഹോസ്പിറ്റലിൽ 10,000 രൂപ ചെലവാക്കിയത്, ഇപ്പൊ എന്താ എന്നോട് ആദ്യം പറയണത്? ഓ 10,000, ആർക്ക് വേണം ഈ 10,000? ഈ 10,000 എന്ന് പറയാൻ പഠിച്ചത് നാവ് വലുതായിട്ടല്ലേ, ഉമ്മനീര് വന്നിട്ടല്ലേ, പല്ല് മുളച്ചിട്ടല്ലേ, അല്ലേ? അതൊക്കെ ആ അമ്മിന്നിപ്പാലെന്ന് കുടിച്ചിട്ട് വന്നതാ. സംസാരിക്കാൻ പഠിപ്പിച്ചതോ ഈ ഉമ്മയാ? ചെറിയ പ്രായത്തില് ബസ് ലോറി കാർ എന്നൊക്കെ പറഞ്ഞത് ആ ഉമ്മയല്ലേ? എന്നിട്ട് ഇപ്പൊ ഒരു 10,000. ഞാൻ ടൗണിൽ നിന്നല്ലേ വരുന്നത്, എന്നെ പറഞ്ഞൂടെ സാധനം വാങ്ങാൻ, തക്കാളി ഉള്ളിയൊക്കെ. ഇനി ഒന്നും കൂടി ഞാൻ ടൗണിൽ പോവാനാ ഈ വെയിലത്ത്? അത് ശരി, കഴിയൂല, ഇത് പോവാൻ കഴിയൂല അല്ലേ? ഈ ദുനിയാവ് തന്നെ അനുഭവിക്കേണ്ടി വരും. ബാക്കി എല്ലാ തെറ്റും അതിന്റെ ശിക്ഷ ആഖിറത്തിൽ വെക്കും. എന്നാൽ മാതാപിതാക്കളെ ബുദ്ധിമുട്ടിച്ചവന്റെ ശിക്ഷ അതിന്റെ സാമ്പിൾ വെടിക്കെട്ട് ദുനിയാവെന്ന് തന്നെ തരുമെന്ന് സയ്യിദുന റസൂലുള്ളാ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഈ ദുനിയാവിൽ നിന്ന് തന്നെ ശിക്ഷ ലഭിക്കും. ഒരുമ്മനെയും ഒരു കുട്ടിയും ബുദ്ധിമുട്ടിക്കരുത്. ജീവിതത്തിൽ ചെയ്തത് അങ്ങോട്ട് പറയരുത്. ഞാനല്ലേ ഗൾഫിൽ നിന്ന് കഴിഞ്ഞാഴ്ച 5,000 രൂപ അക്കൗണ്ടിൽ ഇട്ടുന്നത്, ഇതെന്താ പണം പറിക്കുന്നുണ്ടാ? എന്ത് ധൈര്യത്തിലാടാ നീ ഇത് പറയുന്നത്? നാളെ ആ ഉമ്മ ചോദിക്കാൻ, ഉമ്മാക്ക് ജീവനില്ലെങ്കിലോ ഒരു 2,000 രൂപ നോക്കട്ടെ എന്ന് ചോദിക്കുമ്പോ എന്തിനാ? ആ ചോദ്യം തന്നെ പാടില്ല മക്കളെ. ഉമ്മാക്ക് എന്തൊക്കെ ആവശ്യങ്ങൾ ഉണ്ടാവും, എന്തിനാണെന്നൊക്കെ അറിഞ്ഞാലേ നീ കൊടുക്കുള്ളൂ അല്ലേ? എവിടെ നാടാ നിനക്ക് ഈ വിദ്യാഭ്യാസമൊക്കെ കിട്ടിയത്? പരാജയത്തിന്റെ അടയാളമല്ലേ? ഉമ്മാക്കതിന് ഇത്ര കാശ്? ഉമ്മ വീട്ടിൽ നിന്ന് എവിടെയും പോകുന്നില്ലല്ലോ. എന്ത് ധിക്കാരമാടാ ഈ വാക്ക്? പറയല്ല മോനെ, ഈമാനാണ് ഊരിക്കളയപ്പെടുന്നത്. ഒരു നിലക്കും നാം ചെയ്തു കൊടുത്ത ഒരനുഗ്രഹം പോലും ഉമ്മാനോട് അങ്ങോട്ട് പറയരുതെന്ന് ഇമാമുൽ ഗസ്സാലി റളിയല്ലാഹു പറയുകയാണ്. ഒരു നിലക്കും പറയും. അസുഖാവുമ്പോ ദ്വാർക്കാൻ പേപ്പർ കൊടുത്തേക്കും. എന്ത്? ഉപ്പാക്കും ഉമ്മാക്കും അസുഖമായിട്ട് അല്ലെങ്കിൽ ഉമ്മ കുറേയായി ഹോസ്പിറ്റലില്, സലാമത്തിന് വേണ്ടി ദ്വാർക്കണം. അതിന്റെ ഷറഹ് നോക്കിയാൽ ഹാഷയിൽ കിട്ടൽ എന്താണെന്നറിയോ? മരിക്കാൻ വേണ്ടിയിട്ടായിരുന്നു. ആ പൂതിയാണെങ്കിൽ മോനെ നീ ചിന്തിച്ചു നോക്കൂ, നിനക്ക് അസുഖാകുമ്പോ ഉപ്പ ഉമ്മ എത്ര ചെലവാക്കി,
നിനക്ക് വയറുവേദന വന്നു, പനി വന്നു, ഛർദി വന്നു. അപ്പോഴൊക്കെ ഉമ്മ ചിന്തിച്ചത് എന്റെ മോനു മോള് വളരണം, നീ ഒരു ലക്ഷം അല്ലെങ്കിൽ ഒരു ഓപ്പറേഷന് വേണ്ടിയിട്ട് കുറച്ച് ചെലവാക്കുമ്പോ ഉമ്മ മരിക്കണമെന്ന് തോന്നുന്നു. ഈമാനിന്റെ കുറവല്ലേ, ഈമാനിന്റെ കുറവല്ലേ അത്? ആ ഉപ്പയും ഉമ്മയും ജീവിതത്തിൽ നമുക്ക് ഹയാത്തിൽ ഉണ്ടാവുന്ന കാലം അതല്ലേ ഏറ്റവും വലിയ നിഅമത്തുള്ള കാലം? ഉമ്മാന്ന് വിളിക്കാൻ പറ്റിയ ഒരാൾ വീട്ടിലുണ്ടാവൻ എത്ര വലിയ അനുഗ്രഹമാണ്. അങ്ങനെ വീട്ടിലില്ലെങ്കിൽ എ സി ഉണ്ടായിട്ടെന്ത്, അറ്റാച്ച്ഡ് ബാത്റൂം ഉണ്ടായിട്ടെന്ത്, കാറുണ്ടായിട്ടെന്ത്, സർവ ഫെസിലിറ്റീസ് ഉണ്ടായിട്ടെന്ത്, ഉമ്മാന്ന് നീട്ടി വിളിക്കാൻ പറ്റിയ ഒരാൾ വേണ്ടേ? ഉമ്മ എന്ന് വിളിക്കാൻ ഒരാൾ വേണ്ടേ? നമ്മുടെ തണലല്ലേ നമ്മുടെ വാപ്പ? യഥാർത്ഥത്തിൽ തണലല്ലല്ലോ, വെയിലാണ് കിട്ടേണ്ടത്. ആ വെയിൽ അവര് കൊണ്ടിട്ടല്ലേ നമുക്ക് തണൽ വീടുണ്ടാക്കി തന്നത്. ആ വാപ്പാനെ ബഹുമാനിക്കണേ മക്കളെ, ഉമ്മനെ സ്നേഹിക്കണം, അവർക്ക് ചിറക് താഴ്ത്തി കൊടുക്കണമെന്നല്ലേ? തള്ളപ്പക്ഷിയെ കണ്ടില്ലേ വെയിലോ മഴയോ വരുമ്പോ കുഞ്ഞുങ്ങളെല്ലാം ചേർത്തു പിടിച്ച് തള്ളപ്പക്ഷികൾ അതിൻ്റെ കുഞ്ഞുങ്ങൾക്ക് ചിറക് താഴ്ത്തി കൊടുക്കുന്ന കാണുന്നില്ലേ? അതുപോലെ അവരോട് നിങ്ങൾ ചിറക് താത്തിയിട്ടുള്ള പെരുമാറ്റം എൻ്റെ വാപ്പക്കും ഉമ്മക്കും ഒന്നും വരരുതെന്ന് ചിന്തിക്കണം. അതല്ലേ ഇമാമിങ്ങൾ ചെയ്തത്? അബൂ ഹുറൈറത്ത് റളിയല്ലാഹു അൻഹു ഉമ്മാനെ ചുമന്നുകൊണ്ട് ടോയ്ലറ്റിൽ കൊണ്ടുപോകുന്നു, വൃത്തിയാക്കുന്നു, വീട്ടിൻ്റെ ബെഡിലേക്ക് കടത്തുന്നു, ഉമ്മാനോട് പൊരുത്തം വാങ്ങി വീട്ടിൽ നിന്നിറങ്ങുന്നു, സലാം പറഞ്ഞിട്ട് വീട്ടിലേക്ക് കയറുന്നു. ഉസ്മാൻ തങ്ങൾ പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ചിന്തിച്ചു നോക്കി ഉമ്മാനോടെങ്ങനെ ശുക്ർ ചെയ്യുമെന്ന്. ഉത്തരം കിട്ടുന്നില്ല. കാരണം ലോകത്ത് മുഴുവനും ഉമ്മാക്ക് കൊടുത്താലും ഉമ്മ ഗർഭം ചുമന്നതിൻ്റെ വേദന, ഉമ്മ മുലയൂട്ടിയതിൻ്റെ പ്രയാസം, ഉമ്മ നമ്മേ പ്രസവിച്ചതിൻ്റെ വേദന, അതിൻ്റെ പകരം ലോകത്തൊന്നിനും ആവൂല കെട്ടപ്പോ ആ ഉപ്പക്കുമ്മക്കും നല്ല ഗുണം ചെയ്യുന്ന മക്കളാവണം, അവരെ സന്തോഷിപ്പിക്കണം. വബിൽ വാലിദൈനി ഇഹ്സാനാ, മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണം എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ പറയുകയാണ്, മൂന്ന് കാര്യങ്ങളാണ് മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യൽ എന്ന് പറഞ്ഞാൽ. ഒന്ന്, ഫലാ യഗ്ളു ലഹുമാ ഫിൽ ജവാബ്, ഒരിക്കലും കടുപ്പത്തിൽ അവരോട് ഉത്തരം പറയരുത്. എന്താ വിളിച്ചേ? ഒരു മിസ് കോൾ ഉണ്ടല്ലോ. അങ്ങനെ അല്ലടോ നീ സംസാരിക്കേണ്ടത്, അങ്ങനല്ല. ഞാൻ തിരക്കിലാന്നറിയില്ലേ ഇന്നത്തെ വിളിച്ചോണ്ടിരിക്കുന്നത്? ഇതല്ലടോ നിന്റെ സംസാരത്തിന്റെ സ്റ്റൈല് വേണ്ടത്. ഉമ്മാന്റെ വിളി നേരത്തെ ഉണ്ടായിരുന്നു, പൊരുത്തപ്പെടണം. ഉമ്മ എനിക്ക് നേരത്തെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല, വാപ്പ വിളിച്ചിരുന്നു അല്ലേ, വാപ്പ എന്താ വിളിച്ചത്? അങ്ങനെ ആയിരിക്കും നമ്മളെ സംസാരം. വലാ യുഹിദ്ദുന്നറ ഇലൈഹിമാ, വാപ്പന്റെയും ഉമ്മന്റെയും മുഖത്ത് തുറിച്ചു നോക്കാൻ പാടില്ല. കടുത്ത തെറ്റാണ് അത്, വലിയ തെറ്റാണെന്ന് മാത്രമല്ല, നമ്മുടെ കാരണം കൊണ്ട് ഉമ്മാന്റെ ഉപ്പാന്റെ കണ്ണെന്ന് ഒരു തുള്ളി കണ്ണീര് വീണാൽ പരാജയം ഉറപ്പിക്കാം. എന്റെ മോൻ ഇങ്ങനെയൊക്കെ ആയിട്ട് ഞാൻ ഇത്രയൊക്കെ ചെയ്തിട്ടും ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് നമ്മുടെ ഉമ്മ പറഞ്ഞു പോയാൽ മക്കളെ നരകമാണ് നമ്മുടെ വീട്. വലാ യർഫൽ സൗതഹു അലൈഹിമാ, അവരെക്കാൾ ശബ്ദം ഉയർത്താൻ പാടില്ല. ഒന്ന് ഒച്ചതി പറയോ, കുറെ സമയമല്ലേ, എന്താ പറയുന്നത്? പ്രായമുള്ള ഉമ്മനോടും ഉപ്പനോടും ചോദിക്കുന്നവരില്ലേ, പരാജയം ഉറപ്പിച്ചോടാ, ധിക്കാരികളായി ജീവിക്കരുത്. എന്താ ഈ പറയണത്? ഉമ്മാനോടും ഉപ്പാനോടും സ്നേഹമസ്രണമായ പെരുമാറ്റമായിരിക്കണം.
എപ്പോഴും സ്നേഹത്തിലെ പെരുമാറണം. ഉമറുബ്നുൽ ഖത്താബ് റളിയല്ലാഹുവിനോട് ഒരാൾ വന്ന് പറഞ്ഞു, ഞാൻ എൻ്റെ ഉമ്മാക്ക് എല്ലാ ഖിദ്മത്തും എടുക്കുന്നുണ്ട്, പ്രായമായി എല്ലാ ഖിദ്മത്തും എടുക്കുന്നുണ്ട്, വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കുന്നുണ്ട്, സ്വന്തമായിട്ട് ടോയ്ലറ്റിക്കൊന്നും പോകാൻ പറ്റൂല, അതൊക്കെ ഞാനാ വൃത്തിയാക്കി കൊടുക്കണേ. എന്റെ ഉമ്മാനോടുള്ള കടപ്പാട് പൂർത്തിയായോ എന്ന് ചോദിച്ചപ്പോ ഉമർ ബിനുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, 10-ൽ ഒന്ന് പോലും ആയിട്ടില്ല. പിന്നെ ഞാനെന്താ ചെയ്യേണ്ടത്? പിന്നെന്താ ചെയ്യേണ്ടത്? ഡോ, നീ നിന്റെ ഉമ്മാന്റെ ഇതൊക്കെ വൃത്തിയാക്കുന്ന സമയത്ത് നീ ചിന്തിക്കുന്നത് ഉമ്മ മരിക്കുന്നവരല്ലേ ഇത് ചെയ്യണ്ടു എന്നാണ്, അല്ലടാ. അതെ, അതേസമയത്ത് നിന്റെ ചെറുപ്പത്തിൽ ഉമ്മാന്റെ മടിയിൽ കാഷ്ടിച്ച് മൂത്രയിച്ച് വൃത്തികേടാക്കുമ്പോ ഉമ്മ വൃത്തിയാക്കുമ്പോ കഴുകിത്തരുമ്പോ ഉമ്മ ചിന്തിച്ചത് എന്റെ മോൻ വളരണം എന്നാ, എന്റെ മോള് നല്ല മോളായിട്ട് വളരണം എന്നാ, നീ ചിന്തിക്കുന്ന ഉമ്മ മരിക്കണം എന്നാ. എത്ര വ്യത്യാസമുണ്ട് പോയിക്കോളി. ഞാൻ ഇതൊരു സ്ഥലത്ത് പ്രഭാഷണം നടത്തിയപ്പോ പ്രഭാഷണം കഴിഞ്ഞ് ഇറങ്ങുമ്പോ ഒരു പ്രായമുള്ള ഒരാൾ എന്നെ ഇങ്ങനെ ആലിംഗനം ചെയ്ത് കുറെ നേരം കരഞ്ഞിട്ട് പറഞ്ഞ് അമറുള്ള എന്നെ എന്നെ നോക്കിയിട്ട് പറയുന്ന പോലെ ഉണ്ട്, ഉസ്താദെ എൻ്റെ ഉമ്മാക്ക് അസുഖമായിട്ട് കുറേയായി കടത്തത്തിൽ പരിചരിക്കുന്നൊക്കെ ഉണ്ട്, പക്ഷെ എൻ്റെ മനസ്സിൽ പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇത് മരിക്കുന്നവരല്ലേ ആക്കേണ്ടതുള്ളൂ. അപകടം, അപകടം, വലിയ അപകടമാണ്. നമ്മളങ്ങനെ ചിന്തിക്കല്ലേ, ആ പാവത്തിനെ കുറിച്ച് അങ്ങനെ ചിന്തിക്കരുത്. ഇപ്പല്ലേ പമ്പസൊക്കെ വന്നത്, നമ്മളെ ഉമ്മാന്റെ മടിയിലല്ലേ നമ്മൾ കൊല്ലങ്ങളോളം കാഷ്ടിച്ച് മുർത്തയിച്ച് വൃത്തികേടാക്കിയത്. നമ്മൾ ഇന്ന് ടോയ്ലറ്റിൽ പോയാൽ വലത് കൈ കൊണ്ട് വെള്ളം അടിച്ചാലും ഒഴിച്ചാലൊക്കെ ഇടത്തേക്കേ ഉണ്ടല്ലേ നജസ് തൊടുള്ളൂ, ആ ഭാഗം ടച്ച് ചെയ്യുള്ളൂ. നമ്മളെ നജസ് കാഷ്ടവും മൂത്രവും വലത് കൈ കൊണ്ട് തൊട്ട ഒരു മനുഷ്യൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അത് നമ്മളെ പൊന്നുമ്മയായിരിക്കും. ഉമ്മാക്കെന്ത് ഇടത്, ഉമ്മാക്കെന്ത് വലത്, അതൊക്കെ വൃത്തിയാക്കി തന്നല്ലേ ആ ഉമ്മ. ആ ഉമ്മ മരിക്കണം, ആ ഉമ്മ നമുക്ക് പറ്റൂല. കല്യാണം കഴിയുമ്പോ ഭാര്യനെ പ്രാധാന്യം, ഭാര്യന്റെ അക്കൗണ്ടിൽ ക്യാഷ് ഇട്ട് കൊടുത്തിട്ട് ചില്ലറ ഉമ്മ കൊടുത്തേ. എവിടുന്നാടാ ഇത് പഠിച്ചത്? ധീക്കാരം. എവിടുന്നാ ഇത് പഠിച്ചത്? ഭാര്യനെ കൊണ്ടാ ക്യാഷ് കൊടുപ്പിക്കേണ്ടത്? ഭാര്യക്കല്ല പ്രാധാന്യം, ഉമ്മക്കായിരിക്കണം. ഭാര്യയെ സ്നേഹിക്കണം, ശരി, ഉമ്മക്കായിരിക്കണം ഒന്നാമത്തെ പ്രാധാന്യം നൽകേണ്ടത്. ഉമ്മയല്ലേ നമ്മളെ എല്ലാം, അവരില്ലെങ്കിൽ നമ്മൾ ഉണ്ടോ ഈ ലോകത്തുണ്ടോ? നമ്മൾ കണ്ടില്ലേ നമ്മളെ ഉമ്മ നമ്മളെ എങ്ങനെയാ ഉറക്കിയത്? ഉറക്കി ഉറക്കി പാലൊക്കെ തന്ന് ഉറക്കി ഉറക്കി കുറെ താരാട്ടുപാടി ദിക്ര ചൊല്ലിയിട്ട് ഉറക്കി, എന്നിട്ട് തലയണക്കെ അടുത്ത് വെക്കും ഉമ്മ അടുത്ത് തന്നെ മോന്റെ അടുത്ത് തന്നെ ഉറങ്ങുന്നുണ്ട് എന്ന് തോന്നിപ്പിക്കാൻ, എന്നിട്ട് ശബ്ദമില്ലാതെ റൂമിന്ന് പോവും. ഉമ്മ ഒന്ന് സ്വസ്ഥമായി ഫുഡ് കഴിക്കാൻ നോക്കുമ്പോ വീണ്ടും നമ്മൾ എണീറ്റിട്ടുണ്ടാവും. എണീച്ച് വരുമ്പോഴേക്ക് കാഷ്ടിച്ച് മൂത്രയിച്ച് ബെഡ്ഷീറ്റും ബെഡൊക്കെ വൃത്തികേടാക്കിയിട്ടുണ്ടാവും. ഉമ്മ മൂക്കിന് കൈവെക്കോ? ജീവിതത്തിൽ ഒരു തവണ പോലും ഉമ്മ മൂക്കിന് കൈവെക്കൂല, ഉമ്മാക്ക് വാസനിക്കൂല. അത് ഉമ്മാന്റെ ഒരു ഒരു അപാര കഴിവാണ്. ആ പൊന്നുമ്മ പോയാ പോയില്ലേ? ഉമ്മ മരിക്കുന്ന ദിവസം എന്ന് പറഞ്ഞാ കണ്ണിന്റെ കാഴ്ച പോകുന്ന പോലെയാ. പിന്നെ ഈ ലോകം എന്തിനാ? നമുക്ക് ഉമ്മയില്ലെങ്കിൽ പിന്നെ ഈ ലോകത്ത് എന്തുണ്ടായിട്ട് എന്താ വേണ്ടത്? ഉമ്മയില്ലെങ്കിൽ പോയില്ലേ? ആ വാപ്പയും ഉമ്മയും നന്നായി സ്നേഹിക്കണം. ആ വാപ്പക്ക് ഉമ്മക്ക് നമ്മൾ ഇഷ്ടം കൊടുക്കണം. നമ്മളെ അനുഗ്രഹങ്ങളെല്ലാം അവര് കാണണം. ഭാര്യയും കൂട്ടി ഗൾഫിൽ കൊല്ലങ്ങളോളം നിൽക്കാം, പ്രശ്നമൊന്നുമില്ല. പക്ഷെ നിന്റെ ഭാര്യ നാട്ടിലാണെങ്കിൽ ഇടക്കടെ വരാറില്ലേ? ഉണ്ട്. ഇപ്പൊ എന്താ വരാത്തെ? പ്രായമുള്ള ഉമ്മയല്ലേ വീട്ടിലുള്ളൂ, എന്തിനാ കാണണ്ടത്? വേണ്ടല്ലേ? വേണ്ടല്ലോ. നിന്റെ മക്കൾ നിന്നെ കൊണ്ട് ഇതുപോലെ അമ്മാനമാടും. ഭാര്യയോടൊന്നിച്ച് ജീവിക്കണം, ശരി, പക്ഷേ ഉമ്മയെ അവഗണിക്കരുത്. അവരല്ലേ നമ്മുടെ അസുൽ, അവരല്ലേ നമ്മുടെ അടിസ്ഥാനം. ആ ഉമ്മയെ നന്നായി സ്നേഹിക്കണം നമ്മൾ. അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. മാതാപിതാക്കൾക്ക് ദുആ ചെയ്യാതിരുന്നാൽ ഭാവിയിൽ ആ മക്കൾക്ക് ദാരിദ്ര്യമുണ്ടാകും എന്ന് ഇമാമിങ്ങൾ എഴുതി വെക്കുന്നത് കാണാം. ഉമ്മയെ നന്നായി സ്നേഹിക്കണം, വാപ്പയെ പരിചരിക്കണം. പാപമാണ് വാപ്പ, തണലാണ് വാപ്പ.
കഷ്ടപ്പെട്ട കാലത്ത് ദാരിദ്ര്യം അനുഭവിക്കുന്ന കാലത്ത് നമ്മളൊക്കെ എങ്ങനെയാ അവര് പഠിപ്പിച്ചത്? ഫീസ് കൊടുക്കാൻ എത്ര കടം വാങ്ങി. ഇന്നല്ലേ ഗൾഫിന്റെ പളവളപ്പ്, ഇന്നല്ലേ നമുക്ക് സ്വത്തൊക്കെ കിട്ടിയത്. നമ്മൾ ഉമ്മന്റെ പാല് കുടിക്കണ സമയത്ത് ആ രണ്ടു കൊല്ലം എന്തായാലും ഒരു രണ്ട് റമദാൻ ഉണ്ടായിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഒരു രണ്ട് റമദാൻ അതിലൂടെ കടന്നു പോകില്ലേ? ആ നോമ്പ് നോറ്റിട്ട് ഉമ്മ നമുക്ക് ആ മാസം പാല് തന്നിട്ടുണ്ടാവൂലേ? പിന്നീട് കലാവ് കിട്ടേണ്ടത് ഓർത്തിട്ട് നമ്മുടെ ഉമ്മമാരൊക്കെ മിക്കവാറും ആ കാലത്ത് തന്നെ റുഖ്സ ഉണ്ടെങ്കിൽ തന്നെ നോമ്പെടുക്കും എന്നിട്ട് നമുക്ക് പാല് തരും. ആ പാല് തരുന്ന കാലത്ത് മുത്തുപോലത്തെ മുലക്കണ്ണിയിൽ സോഫ്റ്റ് തൊലികളെടുത്ത് നമ്മളുടെ ചെറിയ പല്ല് വരുന്ന കാലുണ്ട്, ഒരു വയസ്സെല്ലാം കഴിയുമ്പോൾ അരിപ്പല്ല്, ഈ പല്ലുകൊണ്ട് പാല് വല്ലാതെ വരാതിരിക്കുമ്പോൾ ഉമ്മ നോമ്പോറ്റുകൊണ്ട് പാലധികം വരില്ല. നമുക്കാണെങ്കിൽ ഈ ഒരു വയസ്സ് ഒന്നര വയസ്സെല്ലാമ്പോൾ നല്ലോണം പാല് വേണം. ചെറുപ്പത്തിലുള്ളത് പോലെ പോരാ. ആ പാല് വരാതിരിക്കുമ്പോൾ നമ്മുടെ ബുദ്ധിമോശം കൊണ്ട് ഈ മുത്തുപോലത്തെ ചെറിയ മുലക്കണ്ണിയിൽ കടിക്കുമ്പോൾ അവിടുന്ന് ചോര പൊടിയുന്നതിനും ആദ്യം വരുത്ത് കണ്ണിൽ വെള്ളം ഉമ്മാൻ്റെ വേദന കൊണ്ട്. അപ്പോഴും ഉമ്മ നമ്മളെ ശപിക്കൂല, ലേനത്തെയ്യൂല. അടുത്തത് ഉമ്മ എന്താ അടുത്തത് ചെയ്യലെന്നറിയാം? ഒരു നുള്ളു തരത്തല്ല, ഒരു ചെവി പിടിക്കലല്ല. അടുത്തത് ഉമ്മ ചെയ്യുന്നത് ഇവിടെ വേദനിച്ചോണ്ട് ഈ നമ്മെ ഒന്ന് അവിടുന്ന് പറിച്ചെടുത്തിട്ട് ഇപ്പുറത്തെ മുലയിലേക്ക് പാല് തരാൻ വേണ്ടിയിട്ട് ഷിഫ്റ്റ് ചെയ്യും. അവിടെയും കിട്ടും കടി. എത്ര പുണ്ണുകൾ സഹിച്ചു, എത്ര വേദന അനുഭവിച്ചു. എന്നിട്ട് കുറച്ച് വാട്സപ്പ് ഇൻസ്റ്റഗ്രാമും അറിയുമ്പോഴേക്ക് ഉമ്മാനെ പറ്റിച്ചിട്ട് പ്രേമിക്കുക പെൺകുട്ടികൾ. ഉമ്മാന്റെ അറിവില്ലായ്മ ദുരുപയോഗം ചെയ്യുക, വേറൊരുത്തനോട് ചാറ്റ് ചെയ്യുക. ഉമ്മ ചോദിച്ചാൽ വേറെന്തെങ്കിലും തട്ടിപ്പറയാൽ അതാണ് ഇമാമിങ്ങൾ ഉമ്മന്റെ മുഖത്ത് സ്നേഹത്തോടെ നോക്കിയിരിക്കുന്നത്. എത്ര പറഞ്ഞാലും ഉമ്മന്റെ കൂടെ ഒരു ഭക്ഷണം കഴിക്കാൻ ഇരിക്കാത്തത് അദബ് കേടാകുമോ എന്ന് പേടിച്ചിട്ടാണ്. മക്കയിലേക്ക് ഹജ്ജിന് പോകുമ്പോ ഉമ്മനെ ചുമന്നിട്ട് കിലോമീറ്ററുകളോളം, 10-75 കിലോമീറ്ററുകളോളം നടന്ന ഇമാമിങ്ങൾ നമ്മുടെ മുൻഗാമികളിലുണ്ട്. അല്ലാഹുവേ ഉപ്പന്റെ ഉമ്മന്റെ പൊരുത്തം വാങ്ങുന്ന നല്ല മക്കളിൽ നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തണേ റഹ്മാനേ. ഞാൻ എന്റെ വഹദ് നിർത്തുകയാണ്. എല്ലാവരോടും ഗുണം ചെയ്യണം, പ്രത്യേകിച്ച് മാതാപിതാക്കളോട്. ഈ അഞ്ചു കാര്യങ്ങളാണ് പലരുടെയും ആഖിബത്ത് ചീത്തയാവാനുള്ള കാരണം. ഇനി പറയാൻ പോകുന്നത് അലാമത്തു സൂഇൽ ഖാത്തിമ, ഒരാളുടെ മരണം മോശമാവുന്നുണ്ടോ ഇല്ലയോ എന്ന് ജീവിതകാലത്ത് തന്നെ മനസ്സിലാവും. ചില അടയാളങ്ങളെ കൊണ്ട്, ചില അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അയാളുടെ മരണം മിക്കവാറും ഈമാനില്ലാണ്ടാവും എന്നുള്ളതിന്റെ അടയാളമാണ്. പറയാൻ തന്നെ പേടിയുണ്ട്. അല്ലാഹു ഇൽമിന്റെ ബർക്കത്തുകൊണ്ട് നമ്മളെ എല്ലാം രക്ഷപ്പെടുത്തുമാറാവട്ടെ. ഒന്ന്, ഇസാഅത്തു ലന്നി ബില്ലാഹി അസ്സ മജല്ല, അല്ലാനെ കുറിച്ച് ഒരാൾക്ക് മോശം ധാരണ. അങ്ങനെ ഉണ്ടല്ലോ ഇപ്പോഴത്തെ ഒരു കാലത്തെ ഒരു പ്രശ്നമാണ്. ഇസ്ലാമിന്റെ ശരീഅത്തിന്റെ നിയമങ്ങളെ പരിഹസിക്കാനും ട്രോളാനും എപ്പോഴും അപ്പുറത്തും ഇപ്പുറത്തും ആൾക്കാരുണ്ടോ? അതിനനുസരിച്ച് നമ്മളും തുള്ളരുത്. ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ ഇസ്ലാമിന്റെ അഹലുകാരോടാണ്, നമ്മളതിനെ പരിഹസിക്കരുത്. ബിദഅത്തുകാരാണ് യുക്തിവാദികൾക്കുള്ള കോണിപ്പടി ഉണ്ടാക്കിയത്, അവരാണ് പ്രമാണങ്ങളെ കളിയാക്കുന്നവർ. ബുഖാരിയിലുണ്ടോ മുസ്ലിമിലുണ്ടോ എന്ന് ചോദിക്കലോട് ഒരു മനസ്സിലാക്കി തരുന്ന ഒരാശയം വേറെ ഹദീസിന്റെ കിത്താവൊന്നും പറ്റൂല. അവർക്ക് ഇമാമിങ്ങളെ പറ്റൂല. കേരളത്തിലുള്ള മുസ്ലിയാക്കന്മാർ ദീനിൽ തെളിവല്ലാത്തതുപോലെ സ്വഹാബത്ത് ദീനിൽ തെളിവല്ല എന്ന് എഴുതി വെച്ചവരാണ് ബിദഅത്തുകാർ അവരുടെ പുസ്തകത്തിൽ. ഇസ്ലാമിന്റെ പ്രമാണങ്ങളെ പരിഹസിക്കുന്നത് ഈമാനില്ലാതെ മരിച്ചു പോകുന്നതിന്റെ ഒന്നാമത്തെ അടയാളമാണ്. പ്രഭാഷണങ്ങളെ ട്രോളുക, ആലിമീങ്ങളെ പരിഹസിക്കുക, ഈമാൻ നഷ്ടപ്പെട്ടു പോകും. കാരണം ലുഹുമുൽ ഉലമാഇ മസ്മൂമ, ആലിമീങ്ങളുടെ മാംസം വിഷം, അറിയാണ്ട് തിന്നാലും കുടിച്ചാലും മരിച്ചു.
ആലിമീങ്ങളുടെ രക്തവും മാംസവും വിഷാണ്. അബൂഹനീഫറല്ലാന്റെ നെറ്റിത്തടത്തിൽ ഒരു തേള് കടിച്ചു. അബൂഹനീഫറല്ലാൻ അത് തട്ടിക്കളഞ്ഞു. ശിഷ്യന്മാരൊക്കെ അത് കൊല്ലാൻ വേണ്ടി നോക്കിയപ്പോ അബൂഹനീഫ തങ്ങൾ പറഞ്ഞു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടില്ലേ ആലിമീങ്ങളുടെ രക്തവും മാംസമൊക്കെ വിഷാണ്, ഇപ്പൊ ഉപ്പര് എന്നല്ലേ കടിച്ചത്, വിഷയല്ലേ എന്തിനു നിങ്ങൾ കൊല്ലുന്നത്? അത് പറയുമ്പോ അത് ചത്തിട്ടുണ്ട്. ഈമാനില്ലാതെ മരിച്ചു. ഒരു സംഘടനാ വൈജാത്യത്തിന്റെ പേരിലും ഒരാലിമിനെയും പരിഹസിക്കരുത്. പ്രോളരുത്, പ്രോളന്മാരുടെ കാലം. അത്തരം പ്രഭാഷണങ്ങളും കേൾക്കരുത്. രണ്ടാമത്തത്, ഒരാൾ ഈമാൻ നഷ്ടപ്പെടുവോ എന്നുള്ളതിന്റെ അടയാളം എന്താ പറയുക? ജീവിതത്തില് അൽ മുദാവമത്തു അലാ അമലിൻ ഗൈരി സ്വാലിഹിൻ മിനൽ മഹാസി കസ്സിന ഔ ശുർബിൽ ഖംറ്. തെറ്റുകുറ്റങ്ങൾ സ്ഥിരമായിട്ട് ചെയ്യുക, ഹറാമ് കാണുക, വൃത്തികേട് ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അത് സ്ഥിരം ചെയ്യുന്നത് ഈമാൻ നഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. 40 കൊല്ലം പള്ളിയിൽ ബാങ്ക് വിളിച്ചാൽ ഈമാനില്ലാതെ നഷ്ടപ്പെട്ടത് അന്യ പെണ്ണുമായി ബന്ധം ഉള്ളതുകൊണ്ടാണ്. രഹസ്യ ജീവിതത്തിൽ തെറ്റും കൊണ്ട് നടന്നാൽ നമ്മളെ ഈമാൻ മരിക്കണ സമയത്ത് കുടുങ്ങും. മൂന്നാമത്തത്, അദമു തൗബ, സ്വാലിഹായ നസുഹായ തൗബ ചെയ്യാതിരിക്കുന്നത് ഈമാൻ നഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. 4 ബിദഅത്താണ്. ബിദഅത്തുകാരൻ, ഒരാൾ ബിദഅത്തുകാരനാവുക എന്നുള്ളത് അയാൾക്ക് മരണസമയം ഈമാൻ നഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. ഔലിയാക്കളെ ആലിമീങ്ങളെ പരിഹസിക്കുക, ബുദ്ധിമുട്ടിക്കുക. മൻ ആദാലി വലിയൻ ഫഖദ് ആദൽതുഹു ബിൽ ഹർബ്. ഹദീസ്, ഖുദ്സി ഹദീസ്. എന്റെ മഹാന്മാരെ ആരെങ്കിലും നിന്ദിച്ചാൽ അവനോട് ഞാൻ യുദ്ധം പ്രഖ്യാപിച്ചു. വിശദീകരണത്തിൽ കാണാം അതിന്റെ അർത്ഥം, ആക്രമത്തിൽ ചീത്തയാകും എന്നാണ്. ആലിമീങ്ങളെ പരിഹസിക്കുക. അങ്ങനത്തെ രാഷ്ട്രീയക്കാരുണ്ട്, ആലിമീങ്ങളെ ട്രോളുന്നവരുണ്ട്. അതിലൊന്നും നമ്മൾ സംഘം ചേരരുത്. ദീൻ എന്ന് പറഞ്ഞാൽ അച്ചടക്കത്തോടെ ജീവിച്ച് ആഖിറത്തിലേക്ക് നടക്കേണ്ടവരാണ്. അടുത്തതും കൂടി പറഞ്ഞു നിർത്തുന്നു. അത്തഹാവുനുബിൽ ഫറായിൽ, ഫർളായ കാര്യങ്ങളോട് ഒരു അലംഭാവം. നിസ്കരിക്കണമെന്ന് ബോധമില്ല, എനിക്ക് ക്ഷീണമെന്നൊരു തോന്നൽ, എല്ലാത്തിനും ഒരു കയ്യായിക. എന്താടാ നിസ്കരിക്കുന്നില്ലേ, ഫർളുകളോട് അലംഭാവം കാണിക്കൽ ഈമാൻ നഷ്ടപ്പെടുന്നതിന്റെ അടയാളമാണ്. അല്ലാഹു കാത്തു രക്ഷിക്കുമാറാവട്ടെ. ചെറിയൊരു ചരിത്രം ബർക്കത്തിന് വേണ്ടി പറഞ്ഞ് ഞാൻ എന്റെ ഈ കൊച്ചു പ്രഭാഷണം അവസാനിപ്പിക്കുകയാണ്. അബൂ സക്കരിയ റളിയല്ലാഹു അൻഹു എന്ന് പറയുന്ന മഹാൻ, ആ മഹാൻ വഫാത്താവാൻ കിടക്കുന്ന ഘട്ടം, അവരുടെ മകൻ ചരിത്രം പറയുകയാണ്. ഈ മഹാന്റെ ഒരു സുഹൃത്ത് അവിടെ വന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ല ചൊല്ലിക്കൊടുത്തപ്പോൾ ആ മഹാൻ തല തിരിച്ചു. വീണ്ടും ചൊല്ലിക്കൊടുത്തപ്പോൾ വീണ്ടും തിരിച്ചു. ഇവർക്ക് തന്നെ പേടിയായി, ഇത്ര വലിയ സൂഫിയായി ഈ മഹാനന്താ പറ്റിപ്പോയത്. മൂന്നാമത് ഈ മഹാൻ പറയാണ്, എനിക്ക് വേണ്ട നിങ്ങളുടെ ഒന്നും. പേടിയായി സദസ്യരെല്ലാം പേടിച്ചു. ഈ മഹാൻ ബോധം ഒക്കെ ശരിക്കും കൊണ്ടുവന്ന് തെളിഞ്ഞതിന് ശേഷം ചോദിച്ചു സുഹൃത്തുക്കളോട്, ഞാൻ എന്തെങ്കിലും കുറച്ചു നേരത്തെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ആ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്ത്? ആദ്യ 2 വട്ടം നിക്കറില്ലി തരുമ്പോ നിങ്ങൾ തല തിരിച്ചു, മൂന്നാമത്തത് എനിക്ക് വേണ്ട, ഞാൻ നിങ്ങളിൽ പെട്ടല്ല എന്നൊക്കെ പറയണ്ട. അത് നിങ്ങളോട് പറഞ്ഞൊന്നുമല്ല. പിന്നെ ഇബ്ലീസ് എന്റെ വലതുഭാഗത്ത് വന്നപ്പോ ഞാൻ തിരിഞ്ഞു, ഇടതുഭാഗത്ത് വന്നപ്പോ തിരിഞ്ഞു, മൂന്നാമത്തെ ഞാൻ അവനോട് തീർപ്പിച്ച് ഉറപ്പിച്ച് പറഞ്ഞു ഞാൻ എന്റെ ആളല്ല. അങ്ങനെ അവനെ ഓടിച്ചിട്ടാണ് ഞാൻ വരുന്നത് എന്ന്. എന്നിട്ട് ദിക്കർ ചൊല്ലിയിട്ട് ഈ ലോകത്തൊന്ന് വിട പറയുകയാണ്. നമുക്കങ്ങനെ ഈമാനുണ്ടോ? ഒരു മഹാന് ഭാര്യനോട് ആക്ഷൻ കാണിച്ച് മരിക്കുമ്പോ കുറച്ച് വെള്ളം എടുത്തു വരികയും
ഭാര്യ കിച്ചനിലേക്ക് വെള്ളം എടുക്കാൻ വേണ്ടി പോയപ്പോൾ ഈ മഹാന്റെ ഭാര്യന്റെ രൂപത്തിൽ വന്നിട്ട് ഇബ്ലീസ് വെള്ളം കൊടുത്തു. വെള്ളം കൊടുക്കുമ്പോ പറയുന്ന ഒരു വാക്കുണ്ട് ഇബ്ലീസ്, എന്താണെന്നറിയാം? മുഹമ്മദ് നബി നബിയല്ല എന്ന് പറയൂ, സല്ലല്ലാഹു അലൈഹി വസല്ലം കള്ളപ്രവാചകനാണെന്ന് പറയൂ, മുർത്തദ്ദാവുന്ന വാക്കുകൾ പറയിപ്പിക്കും. ഈസ നബി അല്ലാഹുവിന്റെ മോനാണെന്ന് പറയൂ, രിദ്ദത്തിന്റെ വാക്കുകൾ പറയിപ്പിക്കും. ഭാര്യന്റെ രൂപത്തിൽ വന്നു, ആ മഹാന്റെ ഈമാൻ കൊണ്ട് താട്ടി തീർപ്പിച്ചു. എന്നിട്ട് ഭാര്യ വന്നിട്ട് ശരിക്കുള്ള വെള്ളം കുടിച്ച് ഈമാനോടെ ഈ ലോകത്തുനിന്ന് പോകുന്നു. നമുക്ക് ആ കരുത്തുണ്ട കൂട്ടരെ, അവരുടെയൊക്കെ ഈമാൻ അത്രയും ഉറപ്പുള്ള ഈമാനാണ്. അബൂ യസീദ് ബിസ്ത്വാമി റളിയല്ലാഹു അൻഹു എത്ര വലിയ മഹാനാണ്! ഓരെ മുഖത്തൊരാള് നോക്കിയാൽ അയാള് സ്വർഗത്തേക്ക് പോകുന്ന അത്രയും വലിയ സൂഫിയ. ആ മഹാൻ വഫാത്താകുമ്പോ കരഞ്ഞു, കുറച്ച് കഴിയുമ്പോ ചിരിച്ചു, എന്നിട്ട് വഫാത്തായി. ഹാഫിള് ഇബ്നുൽ ജൗസി തങ്ങളുടെ ബഹ്റുദ്ദുമു എന്ന ഗ്രന്ഥത്തിൽ കാണാം, പിറ്റേന്ന് ഒരാൾ സ്വപ്നത്തിൽ കണ്ടിട്ട് ചോദിച്ചു, നിങ്ങൾ ആദ്യം കരഞ്ഞു പിന്നെ ചിരിച്ചു, അതെന്താണെന്ന് ചോദിച്ചു. അതിന് മഹാന്റെ മറുപടി, ഞാൻ വഫാത്താകുന്ന സമയത്ത് ഇബ്ലീസ് എന്നെ പിടിച്ചുകൊണ്ട് പറഞ്ഞു, നിന്നെ ഞാൻ കുടുക്കിയടാ, ഞാൻ എന്തായാലും പൊട്ടി പൊട്ടി കരഞ്ഞുപോയി റബ്ബേ. അപ്പോഴാണ് മലക്കൾ അള്ള ഇറക്കിയിട്ട് ഇബ്ലീസിനെ തട്ടി ഓടിച്ചിട്ട്, ഒന്നും പേടിക്കണ്ട അബൂ യസീദ്, ഞങ്ങളെ നമ്മളുണ്ട് എന്ന് വെച്ച് സന്തോഷിപ്പിച്ചത്. അപ്പോൾ ഞാൻ ചിരിച്ചു. അതിനെന്താ വേണ്ടത് കൂട്ടുകാരെ? അങ്ങനെ നമുക്ക് ഈമാനോടെ മരിക്കണ്ടേ? അതിനെന്ത് വേണം നമുക്ക്? അതിനെന്താ വേണ്ടത്? ചില മുഅ്മിനീങ്ങൾ മരണപ്പെടുമ്പോ റൗഹ എന്ന ചെടി കൊടുക്കും, റൈഹാൻ എന്ന പുഷ്പം കൊടുക്കും. സ്വർഗത്തിന്റെ ചിത്രവും കാണിച്ചു കൊടുക്കുമ്പോ ഇസ്രായീലിനോട് ഇവര് ചോദിക്കും, ഇതായിരിക്കും നിനക്കുള്ള എന്നാ ഇസ്രായീൽ എന്റെ റൂഹ് നീ പിടിച്ചോളി അങ്ങോട്ട് പറയൂ. അതാ ഒരു മഹാൻ ഇസ്രായീൽ അലി ഇസ്ലാമിനോട് പറഞ്ഞത്, എന്താ ഇസ്രായേലി ഞാൻ 40 കൊല്ലായില്ലേ നിന്നെ കാത്തുക്കണത്, വേഗം റൂഹ് പിടിച്ചു കൂട്ടിപ്പോട്. അതിന് എന്ത് വേണം? അവൽ വഖ്തിൽ ഫർള് നിസ്കരിക്കുന്നവരാവണം എന്ന് ഇമാമികൾ എഴുതി വെക്കുന്നതാണ്. അവൽ വഖ്തിൽ ഫർള് നിസ്കരിച്ചാൽ അയാൾക്ക് ഈമാനോടെ മരണപ്പെടാൻ പറ്റും. ഈമാനോടെ മരിക്കുന്ന 5 കാര്യങ്ങൾ പെട്ടെന്ന് പറഞ്ഞു പോകുന്നു. ഒന്ന്, ഹദ്ദാദ് റാതീബ് പതിവാക്കൽ. രണ്ട്, ബാങ്കിന്റെ ശേഷമുള്ള ദുആ പതിവാക്കൽ, അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവതി തമ്മ. മൂന്ന്, വുളൂഇന് ശേഷമുള്ള ദുആ പതിവാക്കൽ, ഏത്? അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, അല്ലാഹുമ്മ ജഅൽനി മിന തവ്വാബീൻ. നാല്, സ്വലാത്ത് വർദ്ധിപ്പിക്കൽ. ഡെയിലി രാവിലെയും വൈകുന്നേരവും 10 സ്വലാത്ത് ഇല്ലാ തന്നെ അയാൾ ഈമാനോടെ മരിക്കും എന്ന് കാണാം, എന്ന് കാണാം. അഞ്ചാമത്തത്, മഹാന്മാര് പറയുകയാണ്, സുബി നിസ്കാരം കഴിഞ്ഞ് അതിന്റെ ഔദ്യോഗിക ഔറാദുകൾ കഴിഞ്ഞതിന് ശേഷം, സുബ്ഹാനല്ലാഹി അദദ ഖൽഖിഹി വരിളാ നഫ്സിഹി വസിനത അർശിഹി വബിദാദ കലിമാത്തി എന്ന ദിക്ർ 3 തവണ ചൊല്ലിയാൽ അയാൾ ഈമാനോടെ മരണപ്പെടും. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവേ നമ്മുടെ ഈമാനോടെ മരിപ്പിക്കണേ റഹ്മാനേ. അള്ളാഹുവേ നമ്മുടെ മരണ ഈമാനോടെ ആക്കണേ റഹ്മാനേ. ഒരു നാലിയത്ത് സ്വലാത്തിൽ അള്ളാഹുമ്മ സ്വല്ലി സ്വലാത്തൻ കാമില.